ആരാധന എന്താണെന്നറിയണ്ടേ? ആരാധന വാങ്ങിക്കുന്നതല്ല. നമ്മുടെ മീറ്റിംഗിലെ പകുതി മുക്കാൽ ആളുകളും വാങ്ങിക്കാൻ വരുന്നവരാ. കൊച്ചിന്റെ കല്യാണം, വീടിന്റെ പണി, വിസയുടെ വിഷയം, ഇത് കേട്ട് 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 ഞങ്ങൾ മടുത്തു. കൊടുക്കാം അന്ന് എത്ര പേരുണ്ട്. സത്യസന്ധമായിട്ട് വയ്ക്കുക, ഞാൻ എന്റെ കർത്താവിന് മഹത്വവും ജ്ഞാനവും സ്തുതിയും ബഹുമാനവും കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആരാധന വാങ്ങുന്നതല്ല, ആരാധന മേടിക്കുന്നതല്ല, ആരാധന വില പിടിപ്പത് നിനക്ക് വിലയേറിയത് ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ആരാധന സമർപ്പണമാണ്, ആരാധന ദൈവത്തിന് നൽകുന്നതാണ് ആരാധന. എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന്റെ ഹിതമാണ്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു എലക്ഷൻ ഇല്ലല്ലോ, ഇതുപോലെ ഉപവസിച്ച ഒരു എലക്ഷൻ ഇല്ലല്ലോ. എന്നിട്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, അതിൻ്റെ പിന്നിലും ഞാനൊരു മഹത്വം കാണുന്നുണ്ട്. ആമേൻ. ആ മനുഷ്യനോട് പെട്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയത് കേരളത്തിൻ്റെ ആമേൻ ആദ്യകാലങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശക്തനായ ഒരു പ്രവാചകനുണ്ട്, വാരിപുരം യോനാച്ചേനാണ്. കർത്താവിൻ്റെ ദാസൻ സ്തോത്രം, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനായ നമ്മുടെ പ്രവാചകനായി കർത്താവിൻ്റെ ദാസൻ പുനരുള്ള സാമച്ചൻ ബാസ് തന്നെ കാണാൻ ചെല്ലുമ്പോൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് താൻ പ്രവചിച്ച ഒരു പ്രവചനമുണ്ട്. കേരളത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു, ഭാരതത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. എന്നിട്ട് താൻ വിളിച്ചു പറഞ്ഞു, വടക്ക് നിന്ന് ആമേൻ ഒരു തീ, ഒരു വാൾ വരുന്നു, തെക്ക് നിന്ന് ഒരു തീ പുറപ്പെടുന്നു. ആമേൻ. ഈ ദൂത ഇന്ന് രാത്രിയിലും എൻ്റെ അകത്തളത്തിൽ ഓർപ്പിക്കുകയാണ്, വടക്ക് നിന്ന് വാൾ ഉയരുമ്പോൾ തെക്ക് നിന്ന് ആത്മാവിൻ്റെ തീ ഉണർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്തിനാണ് ആമേൻ ഈ തിരുവനന്തപുരത്ത് ദൈവം നമ്മെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്ന് ചോദിച്ചാൽ, ഇതിന് പിന്നിലും ദൈവത്തിന് മഹത്വമുണ്ട്. ഞാൻ കഴിഞ്ഞ സ്തോത്രം വെള്ളി ശനി മാർത്താണ്ഡത്തായിരുന്നു രണ്ട് ദിവസങ്ങൾ. ആമേൻ. കൃപാസനം ചർക്കൈസ്റ്റിൻ്റെ ജനറൽ കൺവെൻഷനായിരുന്നു രണ്ട് ദിവസം. 20,000-ത്തിലധികം ആളുകളാണ് ശനിയാഴ്ച വൈകിട്ട് അവിടെ കൂടി വന്ന ദൈവത്തെ ആരാധിച്ചത്. നാം ചിന്തിക്കുന്നത് എവിടെയോ തീർന്നു, ഇനി നിശ്ചലമാണെന്ന് ചിന്തിക്കുമ്പോൾ ദൈവമക്കളെ അതിനപ്പുറം നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്താൻ വേണ്ടി പറയുക. ഞാന് വചനം ശുശ്രൂഷിക്കുന്നതിന് തൊട്ട് മുൻപ് ആ മാർത്താണ്ഡത്ത് ആ സംഘാടകർ എന്നോട് പറഞ്ഞു, ബീഹാറിൽ നിന്ന് ഒരു ദൈവദാസൻ വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് ഒരു 5 മിനിറ്റ് കൊടുക്കാമോ? 5 മിനിറ്റ്? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്തോ, ബാക്കിയുള്ള സമയം എനിക്ക് മതി. ഈ മനുഷ്യൻ കയറി നിന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ബീഹാറിൽ നിന്ന് വരികയാണ്, എൻ്റെ ഗ്രാമത്തിൽ യേശു എന്ന് കേട്ടിട്ടില്ല, യേശു എന്ന് കേട്ടിട്ടില്ല. യേശു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തോ കഴിക്കുന്ന സ്വീറ്റായ സാധനമാണ്. അപ്പൊ യേശു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അവൻ വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുമോ, കഴിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഒരു ദിവസം എൻ്റെ അകത്ത് നിരാശ ബാധിച്ചു മരിക്കാൻ ഈ മനുഷ്യൻ കയറ് കെട്ടിയിട്ട് കഴുത്തിൽ തൂങ്ങിയ സമയത്ത് അവൻ പുതിയ കയറും അവൻ നല്ല ഉറപ്പുള്ള ഉത്തരത്തിലുമാണ് താൻ തൂങ്ങിയത്. പെട്ടെന്ന് ഏതോ ഒരു കരം വന്ന് ഈ കയറ് മുറിച്ച് താഴെയിട്ടു. ആമേൻ. ആ മുറിക്കകത്തൊരു മനുഷ്യനില്ല. താൻ താഴെ വീണോ? ആമേൻ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുറിയുടെ മൂലയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, വെള്ളവസ്ത്രം ധരിച്ച് തേജസ് വാരിച്ചുറ്റിയൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഭയപ്പെട്ട് ചോദിച്ചു, ആരാണ്? പുള്ളി പറഞ്ഞു, ഞാന് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. ഞാൻ ഹൈന്ദവനായ ഹിന്ദുവായ മനുഷ്യൻ, എനിക്ക് യേശു ആരാന്നറിയത്തില്ല. പെട്ടെന്ന് ആ സാന്നിധ്യം അവിടെ നഷ്ടപ്പെട്ടു പോയി. പിന്നെയും തനിക്ക് അവൻ സമാധാനമില്ലാതെ തൻ്റെ ആ വയലിലടിക്കുന്ന വിഷമെടുത്തിട്ട് കുടിക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? വായിലോട്ട് കമത്തിയതും എവിടെയോ ഇരുന്നൊരു പൂച്ച ചാടി വന്ന് ഈ വിഷക്കുപ്പി തട്ടിക്കളഞ്ഞു.
പ്രൈസ് ദി ലോർഡ് താൻ പറഞ്ഞു രണ്ടാമതും എനിക്ക് മരിക്കാൻ ഒക്കുന്നില്ലല്ലോ തനിക്കൊരു സൈക്കിൾ ഉണ്ട് സൈക്കിളും എടുത്തുകൊണ്ട് പോയി അവിടുത്തെ ഏറ്റവും വലിയൊരു മലയുടെ മണ്ടയിലേക്ക് കയറി താഴോട്ട് ഈ സൈക്കിൾ ആയിട്ട് ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടി മനഃപൂർവം ചാടി സൈക്കിൾ തെറിച്ച് മറ്റൊരിടത്തോട്ട് പോയി ഈ മനുഷ്യൻ ഇട്ടിരുന്ന വലിയ കുറുത്തയുണ്ട് ഈ കുറുത്ത ഈ കൊക്കയുടെ സൈഡിൽ ഒരു കമ്പുണ്ട് ഈ കമ്പിലുടക്കി തൂങ്ങിക്കിടന്നു മണിക്കൂറുകൾ കിടന്ന് നാട്ടുകാർ വന്ന് പൊക്കി അപ്പോഴും താൻ ചോദിച്ചു മൂന്നാമത്തെ തവണയും എനിക്ക് മരിക്കാൻ ഒക്കുന്നില്ല ഇതെന്നാ പരിപാടിയാ അന്ന് രാത്രി താൻ മുറിക്കകത്തിരിക്കുമ്പോൾ ഇതാ ആദ്യം വെളിപ്പെട്ട കർത്താവ് മുറിക്കകത്തോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്നെ പരിചയമില്ല പക്ഷേ ഈ പട്ടണത്തിൽ ദൈവനാമത്തെ ഉയർത്താൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ് ആരാണ് അവൻ ആണിപ്പഴുതുള്ള കരം കാണിച്ചു മാർവിടം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാനാണ് മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യന്റെ ശരീരത്തിൽ അനവധി രോഗങ്ങൾ ഉണ്ടായിരുന്നു രോഗങ്ങൾ വിട്ടുമാറി താൻ ചോദിച്ചു ഈ യേശുവാണ് അവൻ ഈ വന്നതെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും അവൻ തിരിച്ചറിയാൻ ഒറ്റ മാർഗമേയുള്ളൂ നിന്റെ ഈ പട്ടണത്തിൽ ഒരുപാട് മന്ത്രവാദികളുണ്ട് ഒരുപാട് തളർവാദ രോഗികളുണ്ട് നാളെ നീ നേരം വിളിക്കുമ്പോൾ ഈ തെരുവിലൂടെ നടക്കണം ഞാനാണ് വെളിപ്പെട്ടതെന്ന് നിനക്ക് മനസ്സിലാകും അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ ഈ അറിയാവുന്ന പോലെ യേശുവിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി താൻ നടന്നു പോകുമ്പോൾ തൻ്റെ എതിരെ വീൽ ചെയറും കൊണ്ട് അവൻ കറക്കി വരുന്നൊരു പയ്യനെ കണ്ടു ഉടനെ താൻ ഉള്ളിൽ പറഞ്ഞു യേശുവാണെങ്കിൽ ആമേൻ ഇന്നലെ വന്ന യേശുവാണെങ്കിൽ ആ യേശു കൂടെയുണ്ടെങ്കിൽ ഇവിടെ ഒരു അത്ഭുതം നടക്കും എന്ന് പറഞ്ഞത് ഇവൻ അങ്ങ് ചാടി എഴുന്നേറ്റു സെക്കൻഡുകൾക്കകത്ത് അവൻ പരിസരം ഓടിക്കൂടാൻ തുടങ്ങി മന്ത്രവാദികൾ വിറക്കാൻ തുടങ്ങി ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി കേൾക്കണോ നിങ്ങൾക്ക് 750 പേരാണ് ഒറ്റ ദിവസം ബീഹാറിൽ സമർപ്പിക്കപ്പെട്ടത് ഇന്ന് രാത്രിയിൽ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു നിർത്തണ്ട ദൈവമക്കളെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരു റിസൾട്ട് കണ്ടെന്നോ നിങ്ങൾ ഭാരപ്പെടരുത് തമ്പുരാന്റെ ചലിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേക്കണം മരിച്ച ദൈവത്തെ സേവിക്കണമല്ല മൺമറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നവരല്ല ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെട് കർത്താവിൽ ബലപ്പെട് പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി പോകുക കഴിഞ്ഞ അമൻ അടുത്ത ദിവസം ഇവിടെ വരുന്ന കർത്താവിന്റെ അഭിഷേകൻ പാസ്റ്റർ എം എവർ ഈസ് പാസ്റ്ററിന്റെ ചർച്ചിൽ സ്തോത്രം ഈ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചത് യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ ഉണ്ട് യു പിയിൽ നടന്നൊരു സംഭവം അമേ അവിടെ ഒരു ഗല്ലിക്കകത്ത് യേശു എന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ്റെ നാവ് പിഴുത് താഴെയിടും നിഷ്കരണം അവനെ കൊന്നുകളയും അവിടുത്തെ ഏറ്റവും വലിയ ഒരു നേതാവുണ്ട് ആ മനുഷ്യന് ഇഷ്ടമല്ല യേശു എന്ന് പറയുന്നത് താനൊരു തീരുമാനമെടുത്തിരിക്കുക യേശു എന്ന് പറയുന്ന ഒരുവൻ ഇവിടെ വന്നാൽ പരസ്യമായി ഞാൻ അവനെ വകവരുത്തും ഈ തീരുമാനം അറിയാതെ ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ് ഒരുത്തൻ അവൻ ട്രാക്റ്റും എടുത്തുകൊണ്ട് ആ പറഞ്ഞ പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിക്കാൻ ചെന്നു ഈ മനുഷ്യൻ അറിഞ്ഞു ആരോ ഒരുത്തൻ യേശുവിനെ പ്രസംഗിക്കുന്നു വന്നു പെരുവഴിയിലിട്ട് അടിച്ച് തല്ലി ചതച്ച് ഇഞ്ച പരുവാക്കിയിട്ട് ഇട്ടിട്ട് പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുന്നില്ല ആദ്യമായതുകൊണ്ട് ഇനി ഇവിടെ വന്നാൽ നിന്റെ മരണമാണ് കൊള്ളാൻ പറഞ്ഞു അന്ന് രാത്രി താൻ മുറിക്കകത്ത് പോയി വേദനയോടെ കിടന്നുറങ്ങുമ്പോൾ ഇതാ റൂമിനകത്ത് കർത്താവ് ഇറങ്ങി വന്നു കർത്താവ് തൊട്ടു പരിപൂർണ സൗഖ്യം കർത്താവ് പറഞ്ഞു ഇന്നലെ തല്ലുകൊണ്ടടുത്ത് നാളെ നീ പോയി യേശുവിനെ പ്രസംഗിക്കണം പുള്ളി വിചാരിച്ചു എന്ത് കരുണയില്ലാത്ത കർത്താവ തല്ലുകൊണ്ട് ചതഞ്ഞ വന്നത് വീണ്ടും അവിടേക്ക് എന്നെ വിടുകയാണോ പൊക്കോളാൻ പറഞ്ഞു രണ്ടിടത്തോടെ സൗഖ്യത്തോടെ പിറ്റേ ദിവസം തല്ലുകൊണ്ടടുത്ത് പോയി യേശുവിനെ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് നീക്കുമ്പോ ആരോ ചെന്ന് പറഞ്ഞു അവൻ വീണ്ടും പ്രസംഗിക്കുന്നു
പുള്ളി കത്തി തേച്ചെടുത്ത് കൊല്ലാൻ വേണ്ടി വരുമ്പോൾ പട്ടണം മുഴുവൻ ഇളകി വന്നു ഈ മനുഷ്യൻ ഉപദേശിയെ കൊല്ലുന്ന കാണാൻ അടുത്തു വന്നപ്പോൾ പുള്ളിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാൻ ഇവന്റെ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഇവനെ കൊല്ലാം വഴിയറമ്പിലിരുന്ന് ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു പയ്യനുണ്ട് അവനൊരു പുതപ്പുണ്ടായിരുന്നു പുതപ്പ് മേടിച്ച് തല വരെ പുതച്ചിട്ട് ആ മൂലക്കൊരു കല്ലിൻ്റെ മണ്ട പുതച്ചിട്ടിരുന്നു ഈ ഉപദേശി അവൻ നോക്കി പ്രസംഗിച്ചപ്പോൾ ജനം അങ്ങ് കൂടുന്നു കൂടിയത് ഈ പുള്ളിയെ കൊല്ലുന്ന കാണാനാ ജനപ്പെരുപ്പത്തെ കണ്ടപ്പോ ഉപദേശിക്ക് അങ്ങ് ആവേശം കയറി രണ്ടു മണിക്കൂർ പ്രസംഗിച്ചു യേശുവിന്റെ ദൈവത്വം യേശുവിന്റെ ജനനം യേശുവിന്റെ മരണം യേശുവിന്റെ പുനരുത്ഥാനം ന്യായവിധി ഇതെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഒടുവിൽ പുള്ളി ചോദിച്ചു ഈ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു പുതപ്പ് മാറ്റിയിട്ട് കൈ പൊക്കിക്കൊണ്ട് പറയുക എനിക്ക് ഈ യേശുവിനെ വേണമെന്ന് ഹല്ലേലൂയ ദൈവമക്കളെ എന്തുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ പറയുന്ന എനിക്കറിയത്തില്ല നിങ്ങൾ ആരാധിക്കുന്നതോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോ നിങ്ങൾ മുഴങ്കാലും അടക്കുന്നതോ ദൈവസ്ഥനി യാചിക്കുന്നതുമൊന്നോ വൃഥാവല്ല എന്നോ ഇന്ന രാത്രി തിരിച്ചറിയ യേശുവിന്റെ കരത്തിന്റെ വല്ലഭത്വം ഈ രാത്രി വെളിപ്പെട്ടു വരാൻ സമയമായതുകൊണ്ട് ദൈവത്തെ കരമടിച്ചൊന്ന് ആരാധിച്ചേ ഹല്ലേലൂയ ഈ മനുഷ്യൻ പുതപ്പിനകത്തുനിന്ന് വെളിയിൽ വന്നപ്പോ ഞെട്ടിത്തെറിച്ചു ഉപദേശി കേൾക്കണോ നിങ്ങൾക്ക് രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു ഇതിന്റെ ബാക്കി ഒരുപക്ഷെ എമ്മറീസ് പാർച്ച് വരുമ്പോ പറയും അവൻ യേശുവിനെ രക്ഷകനങ്കർത്വമായി സ്വീകരിച്ചു താന് ആ ദേശത്തെ ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യനാൻ വിളിച്ചു കൊണ്ടുപോയി തന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന 3 ഏക്കർ അളന്നു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ നീ ആലയം പണിയണം ഇവിടെ നീ ചർച്ച് പണിയണം ഒരുത്തനും നിന്റെ അടുത്ത് വരത്തില്ല ചോദിക്കാൻ ഞാനും ഈ ദൈവത്തെ സേവിക്കാനുണ്ട് അവൻ ആ 3 ഏക്കർ സ്ഥലത്ത് 1000 കൂടി വരുന്ന സഭായോഗമുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് പ്രവൃത്തി തീർന്നു പോയെന്നോ ഇല്ല പ്രവൃത്തി ആരംഭിക്കുകയാണ് ദൈവ പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ് ദൈവകരം ചലിക്കാൻ പോകുകയാണ് അല്പസമയം ദൈവത്തെ രണ്ട് കരമടിച്ചൊന്ന് ആരാധിച്ച് എന്റെ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം എന്ന് എഴുതുന്ന ഒരു ദൈവത്തിന്റെ കര നബുക്കദ്നേസർ രാജാവിന്റെ കാലത്ത് രാജാവിന്റെ കാലത്ത് വെളിപ്പെട്ടു വന്നതുപോലെ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ദൈവജനം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക കഴിഞ്ഞ 22 വർഷമായി ഞാനെന്റെ യേശുവിനെ പ്രസംഗിക്കുന്നു 22 വർഷങ്ങൾ കഴിഞ്ഞു പക്ഷെ ഒരൊറ്റ കാര്യം പറയാ ഞാൻ ഏറ്റവും അധികം ദൈവശക്തി അനുഭവിച്ചത് എപ്പോഴൊക്കെന്നറിയാമോ 1 ഞാൻ രോഗിയായിരുന്നപ്പോൾ 2 ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു ദൈവ സാന്നിധ്യം ഈ ദിവസം ദൈവസഭകൾ അനുഭവിക്കാൻ പോകുക ഭാരതം അനുഭവിക്കാൻ പോകുക ഒരു തീ ഈ 19-ാമത്തെ ദിവസം ഇതിനകത്ത് ആളി പിടിക്കട്ടെ അന്യഭാഷ പ്രാപിച്ചെല്ലാവരും അന്യഭാഷകളാൽ ദൈവത്തിൽ ആരാധിച്ച് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാര ഈ പകൽ രാത്രി വേളയിൽ ഇതിനകത്ത് 7 വരികയ ദൈവശക്തി വ്യാപരിക്കട്ടെ സ്തോത്രം നമ്മൾ ഇന്ന് എന്റെ പ്രസംഗം എപ്പോഴും പ്രസംഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഒന്ന് പങ്കുവെക്കാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ ഹല്ലേലൂയ ആമേൻ മാത്രമല്ല ഞാൻ ഈ ആരംഭത്തിൽ എന്നെ ഈ പ്രാവശ്യവും ഇങ്ങനെ ഓർത്ത് ഇവിടെ വിളിച്ച ആമൻ കർത്താവിന്റെ ദാസന്മാരോട് നന്ദി പറയുകയാണ് ഒരു നല്ല സ്തോത്രം പറഞ്ഞു ഞാൻ എന്നും പറയും ഇന്ന് ഞങ്ങൾക്ക് സ്റ്റേജ് ഉണ്ട് ഇന്ന് ഞങ്ങൾ വിളിക്കാൻ ആളുണ്ട് പക്ഷേ എഴുതാനും വായിക്കാനും അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ലായിരുന്ന ഞങ്ങളെയൊക്കെ വിളിച്ച് കയറ്റി പ്രസംഗിപ്പിച്ച് വേദി തന്ന ദൈവദാസന്മാരായി ഇവരൊക്കെ ആമേൻ അതുകൊണ്ട് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരുന്നതിൻ്റെ കാര്യം ആമേൻ ഫേമസ് അല്ലാതിരുന്നപ്പോൾ വേദി ഒരുക്കി തന്ന ദൈവദാസന്മാരെ ഞങ്ങൾ മറക്കത്തില്ല കാരണം ഉയർച്ച ദൈവത്തെ സ്തുതിച്ചേ
നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. സന്തോഷത്തോടെ അല്ലേലൂയ പറ. ചിരിച്ച മുഖത്തോടെ അല്ലേലൂയ പറ. ഫ്രീ ആയിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. ഇന്ന് എന്റെ വൈഫ് ഉണ്ട്, എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ആമേ. എന്റെ ചർച്ചിൽ ഒരു ഡോക്ടറുണ്ട്, ആ പയ്യനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നേ, പ്രൈസ് അല്ലോ. അപ്പൊ മഴ കുറഞ്ഞ ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അവരുമുണ്ട്, പ്രൈസ് അല്ലോ. ഇന്ന് അവർ വന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അവിടെ വെക്കേഷൻ തീരുകയ. ഈ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വെക്കേഷൻ തീരും. എന്റെ ഇളയവൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം പപ്പയോട് പറഞ്ഞു, പപ്പ ഈ വർഷമെങ്കിലും ടൂറ് പോകണം. ഈ വർഷം വെക്കേഷൻ മുഴുവൻ മീറ്റിംഗ് ആയി പോയി, ആമേ. തീരാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ലൊരു ടൂറുണ്ട്, ഒരു കരിസ്മ ടൂറ്, ആമേ. അവർക്ക് വഴക്കൊന്നും ഇല്ല എങ്കിലും അടക്കെന്നോട് ചോദിക്കും, ഒരു ദിവസമെങ്കിലും. ഞാൻ പറയും, അടുത്ത ആഴ്ച ഫുള്ള് നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോഴായിരിക്കും ആരെങ്കിലും വിളിക്കുന്നത്, പാസേ ആ ഡേറ്റ് ഓർമ്മയുണ്ടോ? മറന്നുപോകും. പ്രൈസ് അല്ല. അപ്പൊ വെക്കേഷൻ മുഴുവൻ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്, എന്റെ കൂടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾ അവര്. കർത്താവിന്റെ സ്തോത്രം പറ, ആമേൻ. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു വരാം അല്ലേ. പഴയ നിയമത്തിൽ ഒരുപാട് ആരാധനകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ആരാധനയുടെ പേരിൽ ഒന്നാമത്തെ കുലപാതകം തന്നെ നടന്നു. ഒന്നാമത്തെ കുലപാതകം നടക്കുന്നത് ആരാധനയുടെ പേരിലാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. വില കൊടുത്ത് ആരാധിച്ച ഭക്തന്മാരുടെ പുസ്തകമാണിത്. ആരാധനയ്ക്കൊരു വിലയുണ്ട്, ആരാധനയ്ക്കൊരു വില കൊടുത്തേ പറ്റൂ, ആമേൻ. എന്നാൽ ഈ നമ്മെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന ഒരു വിശ്വാസിയുടെ പിതാവുണ്ട്, അത് അബ്രഹാമാണ്, ആമേൻ. അബ്രഹാമിന്റെ, ആമേൻ, പഴയ നിയമ മോറിയാ മലയിലെ ആരാധന, പുതിയ നിയമത്തിലെ ഗൊൽഗോത്ത മലയിലെ യേശുക്രിസ്തുവിന്റെ യാഗമാണ്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതും പുതിയ നിയമത്തിൽ മശിഹ തമ്പുരാൻ പിതാവിനെ അനുസരിച്ചതും ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടും അനുസരണത്തിന്റെ പിന്നിലെ യാഗമായിരുന്നു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്തൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ആരാധന അനുസരണത്തിന്റെ ആരാധനയാണ്. പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ യാഗം അനുസരണത്തിന്റെ യാഗമാണ്. രണ്ട് യാഗത്തിലും ഒരു വിക്ടറിയുണ്ട്, ഒരു വിജയമുണ്ട്. ഇന്ന് രാത്രിയിൽ അനുസരണത്തോടെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ കുഞ്ഞെ, വിജയം നിനക്ക് തന്നെയാണ്, വിജയം നിനക്ക് തന്നെയാണ്. കരമടിച്ച് ആമേൻ പറഞ്ഞു പറ, വിജയം നിനക്ക് തന്നെയാണ്. അനുസരിച്ച് ആരാധിക്കുന്ന, ദൈവത്തെ അനുസരിച്ച് സ്തുതിക്കുന്ന ഒരു ഭക്തൻ എവിടെയുണ്ടോ അവിടെ ഒരു വിടുതൽ ഉണ്ട്, അവിടെ ഒരു നന്മയുണ്ട്, അവിടെ ഒരു ശ്രേഷ്ഠതയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ഈ അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അബ്രഹാമിന്റെ ജീവിതത്തിലെ താഴ്മ, നല്ലൊരു അല്ലേലൂയ പറഞ്ഞു, താഴ്മ, ഭയങ്കര താഴ്മയുള്ള മനുഷ്യനാ. ആ അങ്ങനെ ഒരു അബ്രഹാം ഇന്ന് പെന്തക്കോസ്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ പോലെ തലക്കനമുള്ള ഒരാള് ലോകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. 318-318-315 വേലക്കാർ, സെർവന്റുമാർ, ഒരു അല്ലേലൂയ പറഞ്ഞു അല്ലേ. അവൻ ഉൽപ്പത്തി 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോ, വെള്ളി, പൊന്ന്, കന്നുകാലി, ഒട്ടകം, ആട്, ഇതിലെല്ലാം ബഹു സമ്പന്നൻ, ബഹു സമ്പന്നനും 318 അടവും തടവും പഠിച്ച സെർവന്റുമാർ വീട്ടിലുണ്ടായിട്ടും അറിയാതെ 3 ചെറുപ്പക്കാർ വീട്ടിൽ വന്നപ്പോ ചെന്ന് കമിണ് വീഴാൻ ഒരു താഴ്മ ഉണ്ടായിരുന്നു. ദൂത മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എവിടെ പോയി പ്രസംഗിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ദൈവദാസന്മാരും ഒക്കെ ഇഷ്ടമാ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, തലക്കനമുള്ളവരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല.
അവിടെ പരിസരത്ത് പോലും ഞങ്ങൾ പോകത്തില്ല, വിളിച്ചാലും പോകത്തില്ല, കൈ കൊടുക്കാനും പോകത്തില്ല. ദൈവ പൈതലേ, അവൻ നമ്മുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ എത്ര ഊകാണ്ട് നീ പോയവനാണേലും ജീവിതത്തിൽ താഴ്മ ഇല്ല എങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് വല്ല വഴിയും പോകുന്നതാ നല്ലത്. ദൈവത്തെ കണ്ടതിന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയാമോ? താഴ്മയോടെ നിൽക്കുക. ഈ അബ്രഹാമിന്റെ ഒരു ചരിത്രം ഞാൻ തൊട്ടേട്ടാം, എന്നിട്ട് തിരിച്ചു വരാം. ഈ എപ്പോഴും എവിടെ പോയാലും ഞാൻ പറയും, ഈ അബ്രഹാം എപ്പോ നോക്കിയാലും തലപൊക്കി നോക്കും. എന്ത് പൊക്കി നോക്കും? ഇയാൾക്ക് എന്നെ എത്തിനോട്ടമുണ്ടോ? എപ്പോഴും പുള്ളി എവിടെ ഇരുന്നാലും എന്ത് ചെയ്യും? തലപൊക്കി നോക്കും. താങ്കൾ എവിടെ ഇരുന്നാലും ഈ തലപൊക്കി നോക്കിന്നെ എന്നാ? അപ്പൊ എന്നോട് പറയാ, അതേ ബിജുപാഷ ഒരു കാര്യമുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു, ആ പുറത്തോട്ട് ഇറക്കിയിട്ട് രാത്രി ഇറക്കിയിട്ട് ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ കരത്തരി പോലെ മക്കളെ തരാവെന്ന്. ഇത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടാതെ തല താത്തത്തില്ല. ദൂത മനസ്സിലായോ? ദൈവം വാക്തത്വം ചെയ്തത് കിട്ടാതെ നീ തല താത്തരുത്. ദൈവം വാക്തത്വം ചെയ്തത് കയ്യിൽ വരാതെ നീ കുനിയരുത്. ദൈവം വാക്തത്വം ചെയ്തത് കരത്തിൽ വരാതെ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ആ രണ്ട് കരമടിച്ച് ആത്മനിറവിൽ ആരാധിച്ചിട്ട് പറ, എന്നോട് പറഞ്ഞത്, എന്നോട് അരുളി ചെയ്തത് ലഭിക്കുന്നത് വരെ, എന്റെ കയ്യിൽ വരുന്നത് വരെ എന്റെ തല താഴത്തില്ല, എന്റെ തല ഉയർന്നിരിക്കും. അതാരിലൂടെയാ, ഏത് വഴിയാ, എങ്ങനെയാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരിലൂടെ വന്നാലും അത് വാങ്ങിക്കുന്നത് വരെ എന്റെ തല താഴത്തില്ല. തല ഉയർന്നിരിക്കണം, തല പൊക്കി പിടിച്ചേക്കണം. ദൈവം പറഞ്ഞത് കിട്ടുന്നത് വരെ തല പൊക്കി പിടിച്ചേക്കണം. സ്വതന്ത്രം. പിന്നെ ഒരു ചരിത്രം കൂടി പറയാം. ഈ അബ്രഹാമിനുണ്ടല്ലോ ആ സ്തോത്രം. ഈ തലപൊക്കി നോക്കുന്നത് റവറണ്ട് വരുമ്പോ മാത്രമല്ല, റവ ഇല്ലാത്തവനും വന്നാലും പുള്ളി തലപൊക്കും. അത് മനസ്സിലായില്ലേ? ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ അല്ലേ ചർച്ചിൽ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഈ ചർച്ചിൽ ആര് ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചാലും ഈ സഹോദരന്മാരും സഹോദരന്മാരും സ്തോത്രം എന്താ പറയുന്നത്, ഈ ഉപ്പേരി അതുപോലെ എന്താ പറയുന്നത്, ഈ പച്ചക്കറി ഊണ് കഴിക്കുന്ന പോലെയാ, അവിടെ നിന്നും കഴിക്കും, ഇവിടെ നിന്നും കഴിക്കും, എല്ലായിടത്തു നിന്നും കഴിക്കും. മനസ്സിലായോ? ഒരു ഗസ്റ്റ് ബാർസ് വന്നാൽ ഗസ്റ്റ് ബാർസെ കൊണ്ടും പ്രാർത്ഥിക്കും, അവിടുത്തെ ഉപദേശിയെ കൊണ്ട് പ്രാർത്ഥിക്കും, ഇനി എത്ര പേരുണ്ട് അവരെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കത്തില്ല. വഴക്കൊന്നും ഉണ്ടാക്കേണ്ട, ഒരു അല്ലല്ലോ പറഞ്ഞാൽ മതി. ആ ഉപദേശിയെ കൊണ്ട് പ്രാർത്ഥിക്കും, കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കും. ലൈനായിട്ട് ഉപദേശി ഉണ്ടെങ്കിൽ ലൈനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ കൈവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആന്റി കൈവച്ചാലും സൗഖ്യമാ. അത് അത് തിരിച്ചറിയ. അല്ല, ഇന്നാള് കൈവച്ചാൽ, അമ്മേ കൊച്ചി ഇന്ന് വന്ന ബിജുപാർശ് കൈവച്ച മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നു നിന്നെ അടുത്തിരിക്കുന്ന ആ ആന്റി ഉണ്ടല്ലോ, ആ ദൈവദാസൻ ഉണ്ടല്ലോ, ആ സഹോദരൻ ഉണ്ടല്ലോ, താനൊന്ന് കൈവച്ചാൽ അവിടെ സൗഖ്യം നടക്കും, ഞാനത് വിശ്വസിക്കുന്നു. അമ്മേ, അതിനൊരു തെളിവ് തരാം. ഈ അബ്രഹാം നോക്കിയിരുന്നതേ ഈ യഹോവയ ദൈവത്തെ മാത്രമല്ല. സന്തോഷമുണ്ടോ? വാക്തത്വം പ്രാപിക്കാൻ കാത്തിരുന്നത് യഹോവയ ദൈവത്തെ മാത്രമല്ല. താൻ തലപൊക്കി നോക്കിയപ്പോളേ ജാമേ ആമൻ ജോസഫ് ജോർജ് തോമസ് എന്ന് പറയുന്ന മൂന്ന് സഹോദരന്മാർ മുമ്പിൽ നിൽക്കുന്നു. ആരൊക്കെയാ? ആരൊക്കെയാ? ആ തോമസ്, ആ ജോസഫ്. ഈ മൂന്ന് സഹോദരന്മാർ നിൽക്കുന്നു, ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അപ്പൊ നിങ്ങൾ ആരോ പറഞ്ഞു, പാർശ്വ എന്നെ വെളിവുകേടാ പറയുന്നേ? ദൂതന്മാരായിരുന്നു അല്ലെ? ആണോ? അങ്ങനെയാണോ വന്നത്? അങ്ങനെയാണോ വന്നത്? അല്ല. ആ പുറത്തെ വീട്ടിലെ തോമസിന്റെ പോലെയും അയ്യാമേ ജോസഫിന്റെ ഒക്കെ വേഷത്തില ഈ ദൂതന്മാർ വന്നത്. അപ്പൊ ആരോ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഈ പുള്ളി എന്നെ വെളിവുകേടാ പറയുന്നത്. അച്ഛൻ വചനമാണ്, എബ്രാ ലേഖനം പറയുന്നു, അവൻ ചില അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചെന്ന്. അപ്പൊ ദൂതനാന്ന് കണ്ടല്ല വീണത്, ദൂതനാന്ന് കണ്ടല്ല വീണത്, സാധാരണ മനുഷ്യനെന്ന് കണ്ട വീണത്. തനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ വിടുതൽ ആരിലൂടെയോ വരുന്നതെന്നറിയത്തില്ല, എന്റെ വിടുതൽ ആര് ഏത് വ്യക്തിയിലൂടെയോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഏത് വ്യക്തിയിലൂടെയാണേലും, അത് ഏത് ദൈവദാസനിലൂടെയാണേലും, അത് ഏത് ദൈവ മനുഷ്യനിലൂടെയാണേലും, അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടോ?
Hallelujah. Praise the Lord. നമ്മുടെ ആ നിഗമനം ഒന്ന് മാറട്ടെ. എന്റെ വിടുതൽ ദൈവം ആമെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിലായിരിക്കത്തില്ല. ആരുടെ മേലും ദൈവം വെക്കും. ഏലിയാവേ സറഫത്തിൽ വെക്കോ പോക. എന്റെ നാസ്തയുടെ കാര്യം അത് ആ കാര്യം ഒന്ന് ഉറപ്പിച്ചിട്ട് പോവാ. കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചി ഭാഷ ഞാൻ പറയും, വേറെ ആളെ നോക്കിയാ മതി. വല്ലടത്തും കൂടി പറന്നു പോലെ കാക്കനോട് എന്റെ ഉത്തരവാദിത്വം അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ തമ്പുരാൻ സേവിക്കാൻ ഇറങ്ങിട്ടെ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് കഴുകുന്നാണ് പിന്നെ ഉണ്ട്, പരുന്താണ് പിന്നെ ഉണ്ട്. ഏതും പോലത്തെ കാക്കയോട് വേറെ ആളെ നോക്കിയാ മതി. ഏലിയാവ് പറഞ്ഞില്ല, ഒരു സ്വത്രം പറഞ്ഞേ. കാക്കയെ കൊണ്ടും പോഷിപ്പിക്കാൻ കഴിയുമെന്ന് ഏലിയാവിനും നല്ല മണം അറിയാമായിരുന്നു. ദൂത മനസ്സിലായോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ വിടുതലുകൾ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ആരോടോ ദൈവാത്മാവ് ദൂത പറയുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ വ്യക്തികളിലൂടെ ചില വിടുതലുകൾ, ചില നന്മകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ വിടുതലുകൾ ദൈവം വെച്ചിട്ടുണ്ട്. സ്വത്രം. അതിന് ഒരു ദൈവശബ്ദമാണ് ഞാൻ അതിനോട് മുന്നിൽ കേൾക്കുന്നത്. കരം കൊടുക്കാൻ പണമില്ലാതെ, ടാക്സ് അടക്കാൻ പണമില്ലാതെ, ലോൺ അടക്കാൻ പണമില്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോ ജോമേ പത്രോസ് സ്വപ്നത്തിൽ വിചാരിച്ചോ, ആ നദിയുടെ അടി കൂടി പോകുന്ന മീനിനകത്ത് എന്റെ ലോൺ അടക്കാനുള്ള പൈസ ഉണ്ടെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് പറയുന്നു, അത് നിന്റെ കയ്യിൽ വരാൻ പോകുക. അവ ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, ആ ഭാരപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ ഉടമന ഹന്തൽ കടകക്ഷണ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങി കേൾക്കുന്നു. ആരൊക്കെയോ നിരാശപ്പെട്ട ഭാരത്തോടെ എന്റെ വിഷയ, എന്റെ മറുപടി, എന്റെ ആ വിഷയ എവിടെന്ന്, ഏത് ദിശയിൽ നിന്ന്, ആരിലൂടെ എന്ന് വിചാരിക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, അത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. നിന്റെ കയ്യിൽ തന്നെ വരുന്നുണ്ട്, നിന്റെ അടുക്കൽ തന്നെ വരുന്നുണ്ട്. അത് തീർക്കുമാറ്, അതിനൊരു പരിഹാരം ഉണ്ടാകുമാർ ഒരു ദൈവ പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ ഓർത്തു, ദൈവമേ എന്താ ഈ പ്രാരംഭത്തിൽ ഈ മെസ്സേജ് ഇങ്ങനെ പോകുന്നത്? കർത്താവ് നിങ്ങളോട് പറയുന്നു, നിരാശപ്പെടരുത്, ദൈവം ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. Praise God. Amen. എങ്ങനെ ഒരു ദൈവ പൈതൽ ആരാധിക്കണമെന്നുള്ളത് അബ്രഹാമിനെ നോക്കിയാൽ മതി. അബ്രഹാം നോക്കിയാൽ മതി. നല്ലൊരു ആരാധന രീതി നമുക്ക് ആരിൽ നിന്ന് കിട്ടും? അബ്രഹാമിൽ നിന്ന് കിട്ടും. നമ്മൾ ഇന്ന് 22 അധ്യായം 1 മുതൽ 18 വാക്യം വരെ ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ ഒന്നും ഓടി ചിന്തിക്കാൻ വേണ്ടി പോകുക. നമുക്ക് എല്ലാവർക്കും വേദവശം എടുക്കാം. വളരെ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അതോടെ നമുക്കൊന്ന് ചിന്തിക്കാം. എടുക്കാം 22 അധ്യായം 1 വേദവാക്യം ഒരാളെന്ന് വായിക്കും. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന്, ആമേൻ. ഒന്ന്, ആരാധിക്കേണ്ടവന് ഉണ്ടായിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ആരാധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ആരാധനയ്ക്ക് വിളിക്കപ്പെട്ട ദൈവ പൈതലിന്, ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവ പൈതൽ, ഒന്നാമതറിയ എല്ലാവർക്കും ആരാധിക്കാൻ ഒക്കത്തില്ല, എല്ലാവർക്കും കൈയടിക്കാൻ ഒക്കത്തില്ല, എല്ലാവർക്കും നൃത്തം ചെയ്യാനും കഴിയത്തില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിന്റെ മേൽ ഒരു വിളി ഉണ്ടാകണം. ദൈവ പൈതലേ, ഒരു വിളി ഉള്ളവന് മാത്രമേ ഇന്ന് രാത്രി ആരാധിക്കാൻ പറ്റൂ. ഞാൻ കണ്ടിട്ടുണ്ട്, 1000 തവണ കൈയടിക്കാൻ പറഞ്ഞാലും കൈയടിക്കാത്തവർ എനിക്കറിയാം. അവൻ എന്തുകൊണ്ട് പറ്റില്ല കുഞ്ഞ നിനക്ക് എന്ന് വിളിയുള്ള ചില ഇതിനകത്തുണ്ട്. അവരോട് കൈയടിക്കാൻ പറയണ്ട, അവരോട് ഹല്ലേലൂയ പറയാൻ പറയണ്ട, അവരോട്
യുദ്ധം ചെയ്യാൻ പറയണ്ട. അവർ താനെ കൈയടിക്കും. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവർ താനെ ദൈവത്തെ സ്തുതിക്കും. വിളിയുള്ളവന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാന് ഇന്ന് എത്രമാത്രം എനിക്ക് സമയം കിട്ടും എന്ന് എനിക്കറിയത്തില്ല. ഒരല്പസമയം കൂടുതൽ വേണം എങ്കിലും ഇത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റൂ. എങ്കിലും ഉള്ള സമയത്തിനകത്ത് പറഞ്ഞു തീർക്കാം. എല്ലാവർക്കും കൈയടിക്കാൻ ഒക്കത്തില്ല, എല്ലാവർക്കും ആരാധിക്കാൻ കഴിയത്തില്ല. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവനൊരു വിളി വേണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാമോ, ഞാൻ ഈ കസേരയിൽ വന്നതല്ല, വിളിച്ചെന്റെ ദൈവം കൊണ്ടുവന്നിരുത്തിയതാ. ഈ ദൈവത്തെ ആരാധിക്കാൻ നാമധേയ കൂട്ടത്തെ വിട്ടോ, വിഗ്രഹാരാധനയെ വിട്ടോ, അന്ധകാര ശക്തിയെ വിട്ടോ, പാരമ്പര്യത്തിന്റെ ശക്തിയെ വിട്ടോ, അനാചാരങ്ങളെ വിട്ടോ, മന്ത്രവാദങ്ങളെ വിട്ടോ, ആഭിചാര ശക്തിയെ വിട്ടോ. ഈ മെസ്സേജ് ഉണ്ടല്ലോ, ആ സ്തോത്രം. കർത്താവ് ഈ മെസ്സേജ് എനിക്ക് തരുമ്പോൾ, ഞാൻ ഈ മെസ്സേജ് എഴുതിയെടുക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരുന്നൊരു മെസ്സേജാ, ഇത് പ്രസംഗിക്കുന്നിടത്ത് അവിടെ വിളി ദൈവം ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഈ ദൂത് ഞാൻ ഇന്ന് ഇവിടെ എടുത്ത് പ്രസംഗിക്കുന്നേ. ആരാധിക്കേണ്ടവന് ഒന്ന് വേണ്ടത് എന്താണ്? ഒരു വിളിയാ വേണ്ടത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. ബാക്കി നിങ്ങൾ പറ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതത്രേ. അതുകൊണ്ടാണ് ഈ കൊരിന്തലേഖനം 1:26 വായിക്കണ്ട, 1:26 വായിക്കുമ്പോ അവൻ കൊരിന്ത സഭയിൽ ഒരുപാട് അനാചാരങ്ങൾ കയറി, കൊരിന്ത സഭയിൽ ഒരുപാട് പക്ഷം പിടിക്കുന്നവരുണ്ടായി. അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, നാലാമത് ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. സ്വതം. അപ്പൊ പക്ഷം പിടുത്തം ഇന്ന് തുടങ്ങിയതല്ല, 1-ാം നൂറ്റാണ്ട് തൊട്ടുണ്ട്. ഹല്ലേലൂയ. ഇവരോടെല്ലാം പൗലോസ് പറയുക, എന്റെ പൊന്നു കൊരിന്ത സഭേ, നിങ്ങൾ ഈ കേഫാവിന്റെ പക്ഷവും നിങ്ങൾ ഈ അപ്പല്ലോസിന്റെ പക്ഷവും നിങ്ങൾ ഈ പത്രോസിന്റെയും ഒക്കെ പക്ഷം പിടിച്ചിരിക്കാതെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളെ അതിനർത്ഥം എന്താന്ന് വെച്ചാ, എടാ നീ യാതും ഇതും പറഞ്ഞു നടക്കാതെ നിന്നെ വിളിച്ചത് എന്തിനാന്ന് കരുതി അങ്ങനെ ദൈവത്തെ സേവിക്കാൻ. ദൂത് മനസ്സിലായോ? നിന്റെ വിളിയെ നീ നോക്കാൻ. ഞാൻ ഇങ്ങനെ പറയും, എന്റെ കൂടെ ഒരുമിച്ച് സ്നാനപ്പെട്ട 10 പേരാ ഞങ്ങൾ, 10 പേരാ സ്നാനപ്പെട്ട. അതിൽ ഞങ്ങൾ 2 പേരെ ഇന്ന് കൃപയിലുള്ളൂ, ബാക്കി 8 പിന്മാറ്റത്തിൽ പോയി. 8 പേരും പോയി. അവൻ അവർ 8 പേര് പോയെന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ ചാൻസ് ഇല്ല. അവര് പോയ കാര്യം അവര് വിളിച്ച വിളിയതെന്ന് മനസ്സിലാകാത്തോണ്ടാ. പക്ഷെ എന്നെ വിളിച്ച വിളി എനിക്കറിയാം. ദൂത് മനസ്സിലായോ? ശത്രുക്ക് മേശക്ക് അഭേദന ഗോവ് തീച്ചൂള കണ്ടപ്പോ പുറകോട്ട് മാറാഞ്ഞ എന്നാന്നറിയാമോ? അവർക്കറിയാം അവരെ വിളിച്ചവനാരാന്ന്. ദൂത് മനസ്സിലായോ? സിമുഖത്തിന്റെ വാ പിളരുമ്പോഴും ദാനിയൽ കുലിങ്ങാഞ്ഞെന്താന്നറിയാമോ? ദാനിയലിനറിയാ അവനെ വിളിച്ചവനാരാന്ന്. ഒരു മനുഷ്യന് ഭയപ്പെടരുത്, ഒരു വ്യക്തിയും ചഞ്ചലപ്പെടരുത്. നിന്നെ വിളിച്ച ദൈവത്തെ കരമടിച്ച് ആരാധിക്കുന്ന രാത്രി, നിന്നെ വിളിച്ച ദൈവത്തെ, നിന്നെ വിളിച്ച് വേദിരിച്ച ദൈവത്തെ രേഖനറവസിക്കണ. ഊടൽ പൗടമലമലമവ ഈ ട്രിവാൻഡ്ര പട്ടണത്തിൽ, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ വിളിച്ചൊരു ദൈവമുണ്ടോ? വിളിച്ചിറക്കിയൊരു ദൈവമുണ്ട്. വിളിച്ചൊരു ദൈവമുണ്ട്. ഹമേ. നിങ്ങളെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. അബ്രഹാമേ, ചാർച്ചക്കാരെയും പുതിർഭവനത്തെയും എല്ലാം വിട്ട് നീ ഇറങ്ങ്. സ്വതന്ത്രം പറഞ്ഞേ. ക്ഷാമം വന്നു അല്ലേ? ക്ഷാമം വന്നു, ദൈവം നടത്തി. കൂടെ ഇറങ്ങിയ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി രാജാക്കന്മാർ. യുദ്ധം അറിയാത്ത, ശ്രദ്ധിക്കണേ, യുദ്ധം അറിയാത്ത, യുദ്ധ അഭ്യാസം എന്തെന്നറിയാത്ത ഈ അബ്രഹാം ചെന്ന് യുദ്ധം ചെയ്ത് പുഷ്പം പോലെ കൊണ്ടുവന്നു. ഞാൻ ഈ വേദവസം വായിച്ചു വന്നിട്ടെ, എന്റെ താലക്കാത്ത് തീയേറി. എടാ ചുമ്മാ താലെ ചുമന്നുകൊണ്ട് ഊമ വിഗ്രഹത്തെ വിട്ട് നടന്നവന് വാള് പോലും എടുക്കാറില്ല.
കൂടാരത്തിനകത്ത് വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി വിഗ്രഹത്തെ വിറ്റു നടന്ന അബ്രഹാമേ നാല് രാജാക്കന്മാരുടെ യുദ്ധം ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നേ. ഞാൻ ചോദിച്ച അബ്രഹാം ഇത് എങ്ങനെ പറ്റിയടാ എടാ എന്റെ വിളി അതാന്ന് എന്റെ വിളി അതാ. വിളിച്ചനകത്ത് യുദ്ധമുണ്ടോ? വിളിച്ച നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിന്റെ സേനാധിപൻ നിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യും. ദൂത് തിരിച്ചറിയുന്നവൻ ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്ക്. വിളിച്ച ദൈവം നിന്റെ കൂടെ നിൽക്ക. യുദ്ധമാണോ ചെയ്യാൻ ബലം തരും, ഓ ക്ഷാമമാണോ ദൈവം കൂടെ നിൽക്കും. വിളിച്ച ദൈവത്തെ കരമടിച്ച് ആരാധിച്ചേ. ആരാധിക്കേണ്ടവൻ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവൻ ഉണ്ടാകേണ്ട ഒന്നാമത്തത് എന്താ? ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, ഈ മീറ്റിംഗ് 9:45 കഴിഞ്ഞ് തിരിച്ച് 5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇനി ഞാൻ തിരിച്ച് കൊച്ചി ചെല്ലണം. അപ്പോൾ ഈ ദൂത് നിങ്ങളുടെ ഉള്ളത്തിന് പോകരുത്, ഇവിടെ ഇരുന്ന് പറയണം വിളിച്ചിട്ടാണ് പിശാച ഇന്ന് ഇവിടെ വന്നത്. ദൈവം വിളിച്ചിട്ടാ ഇവിടെ വന്നത്, ചുമ്മാ കയറിയതല്ല. ദൈവദാസൻ പറഞ്ഞത് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് കിളിർത്തു വന്ന തകരയല്ല ഞാൻ. എന്നെ വിളിച്ചൊരു തമ്പുരാൻ ഇതിനകത്തുണ്ട്. എന്നെ വിളിച്ചതയ്ക്കൊരു ദൈവം, എന്നെ കൈപിടിക്കുന്ന ഒരു ദൈവം എന്നെ ഇതിനകത്തുണ്ട്. അവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വിളിച്ച ദൈവത്തിന് നന്ദി പറയണം. സൃഷ്ടിക്ക് മുൻപ് എന്താണോ ദൈവം സൃഷ്ടിക്കാൻ തുടങ്ങിയത് അതിനു മുൻപുള്ള കാലമാണേത് അനാദി. ആദി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭം. ആമേൻ. കാലസമ്പൂർണത എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ തിരുഹിത പ്രകാരം ഈ ഭൂമിയിൽ യേശു കർത്താവ് മനുഷ്യാവതാരം ജഡാവതാരമെടുത്ത ആ കൃത്യസമയത്തിന്റെ പേരാണ് ഏത്? കാലസമ്പൂർണത. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? അനാദിയുടെ കാലം, ആദിയുടെ കാലം, കാലസമ്പൂർണത. ഇനി ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് എപ്പോഴാ? കാലസമ്പൂർണതയിലാണോ, ആദിയിലാണോ, പിന്നെയോ അനാദിയുടെ കാലം? എഫ്എസ് ലേഖനം വായിക്കണ്ട, 1 അധ്യായത്തിൽ വായിക്കുന്നു, ആമൻ നിങ്ങളെ എന്നെ അനാദികാലങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ എപ്പോഴാ ദൈവം വിളിച്ചത്? ഭൂമിക്കടിസ്ഥാനമിട്ടപ്പോഴല്ല, പകരം ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സറാഫുകളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ദൂതന്മാരെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഭൂമിക്കടിസ്ഥാനമിടുന്നതിന് മുമ്പ്, ആകാശമുണ്ടാക്കുന്നതിന് മുമ്പ്, പർവ്വചരാചരങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്നെ ക്രിസ്തു കണ്ടു, എന്നെ അവനിൽ കണ്ടു, എന്നെ അവൻ തെരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ മന്ത്രവാദി ആഭിചാരക്കാരൻ ഇന്നലെ ഉണ്ടായതാണോ? ഞാൻ ഇന്നലെ ഉണ്ടായതല്ല, ലോക സൃഷ്ടിക്കും മുമ്പേ ഞാൻ ഉണ്ടായത് കൊണ്ട് എന്നെ പോലൊരുവൻ വേഗത്തിൽ ഓടിപ്പോകത്തില്ല. പിശാചിന്റെ വെല്ലുവിളിയിൽ, അന്ധകാരത്തിന്റെ തേർവാഴ്ചയിൽ ഞാൻ ഓടിപ്പോകത്തില്ല. കാരണം എന്നെ വിളിച്ചത് ഇന്നല്ല, എന്നെ വിളിച്ചത് അനാദികാലങ്ങൾക്ക് മുൻപേ. പ്രൈസ് ഗോഡ്. നല്ലൊരു അല്ലേലൂയ പറ. ഈ തിരുവചനം നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. എന്നെ കണ്ടത് ഇന്നലെ അല്ലാണ്ടി, എന്നെ കണ്ടത് ഇന്നലെ അല്ലച്ച, എന്നെ കണ്ടത് ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ വിളി എന്താണെന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, ഹൈ കോളിംഗ്. അതിനർത്ഥം ഒരു ഉന്നത വിളിയാ ദൈവം വിളിച്ചിരിക്കുന്നത്. സന്തോഷോടെ പറ. അവന് ആ പ്രിവിലേജ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. എന്നെ വിളിച്ചത് ഉന്നതമായ വിളിയാ. ആ തെരഞ്ഞെടുപ്പുള്ള എത്ര പേരും ഇവിടെ ഉണ്ട്? അവന് പറ, ഒരു നോർമൽ വിളിയല്ല. നിങ്ങൾ പറഞ്ഞത് ഒരു സാധാരണ വിളിയല്ല. ദൈവം നിങ്ങളെ വിളിച്ചത് ഒരു ഹൈ കോളിംഗ് ആണ്, ഒരു ഉന്നതമായ വിളി. ആമേൻ, ആമേൻ. സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം.
ഒരു ഭയങ്കര വിളിയാ ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം നിങ്ങൾക്ക് അറിയാലോ. എന്റെ എപ്പോഴും പറയണ്ട, ചുവന്നരി എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചത് ഈ പുസ്തകം എടുത്ത പിന്നെയാ. മലയാളം പോലും ചുവന്നരി വായിക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതോ ഹിന്ദി അറിയാത്തതോ ഇതൊന്നും എന്റെ വിഷയമല്ല, എന്റെ വിളിയാ എനിക്ക് പ്രത്യേകത. ഹല്ലേലൂയ. എവിടെ ചെന്നാലും തല പൊക്കിയാ നിക്കുന്നേ. സാധാരണ വിളിയല്ലേ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നോ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. സ്വത്ര സന്തോഷമാണേ. അപ്പൊ നമ്മുടെ വിളി ചെറുതാണോ? നിങ്ങൾ ആരോടത്തും പോയി തലയും കുമ്പിട്ട് റാ വരച്ച് നിൽക്കണ്ട, തൻ്റെ ഇടത്തോട് നിൽക്കൂ. ധൈര്യമായിട്ടാ പറയുന്നത്, ധൈര്യമായിട്ടാ പറയുന്നേ. നമ്മൾ തല കുനിക്കാനുള്ളവനല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയും, അത് കാട്ടിലെ രാജാവാര ഉറപ്പാണ്. ആണ് വലിപ്പം കൊണ്ടാണെങ്കിൽ ആരാക്കണം, ഉയരം കൊണ്ടാണെങ്കിൽ ആരാക്കണം, ജിറാവ്. സൗന്ദര്യം കൊണ്ടാണെങ്കിലോ മയിലിനെ ആക്കണം അല്ലേ. ഉയരത്തിൽ പറക്കാനാണെങ്കിലോ കഴുകന്. ഇതൊന്നും ഇല്ലാത്ത ആരെ പിടിച്ചാക്കി? ഏ സിംഹത്തെ. ഇതിന്റെ അകത്തൊരു മർമ്മമുണ്ട്. ഈ സഭാപ സിംഹ സദൃശ വാക്യത്തിന് വാക്യമുണ്ട്. അവന്റെ നടത്തത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഒരു അല്ലെന്ന് പറഞ്ഞു. ആമേൻ. ക്ഷമിക്കണം, കൊച്ചിയിലെ കൊച്ചുപിള്ളേര് പറയും ചാന്ത് പൊട്ടുപോലെ നടക്കില്ല ആര് സിംഹം. മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞ. ക്ഷമിക്കണമെന്ന് അതാ പറഞ്ഞേ. ഞങ്ങളുടെ കൊച്ചി കൊച്ചു പിള്ളേര് പറയുന്നൊരു ഭാഷയാ, ഇവിടെ ചാന്ത് പൊട്ട് പോലെ നടക്കാതെ ആമ്പിള്ളേരെ പോലെ നടക്കാൻ. സിംഹം ചാന്ത് പൊട്ട് പോലെ നടക്കത്തില്ല, നടന്ന ഒരു രാജ്യത്തമുണ്ട്. നിന്നെ വിളിച്ചതേ, നിന്റെ പ്രൗഢി കണ്ടല്ലോ വിളിച്ചത്, നിന്നെ നടപ്പിനൊരു പ്രത്യേകത ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. രണ്ട്, സിംഹം അലറുന്നതും ജിറാഫ് കരയുന്നതും വേറെയാ. അവൻ ശബ്ദമുണ്ടാക്കിയ മൃഗങ്ങൾ സദൃശവാക്യം പറയുന്നു പാച്ചിൽ തുടങ്ങും. നിന്നെ ദൈവം സിംഹമാക്കി മാറ്റിയത് നിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇവിടുത്തെ ദുര്യാത്മാക്കൾ പാച്ചിൽ തുടങ്ങണോ, ഇവിടുത്തെ അന്ധകാര ശക്തികൾ പാച്ചിൽ ആരംഭിക്കണോ. അതുകൊണ്ട് രാജത്വം നിനക്കാണ്, രാജകീയ പ്രൗഢി നിനക്കാണ്, രാജകീയ ശബ്ദം നിനക്കാണ്. ഹല്ലേലൂയ. സ്വതന്ത്രം. ഞാൻ ഒരു മീറ്റിംഗ് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോ ഒരാൾ വന്നിട്ട് എന്നോട് നേരിട്ട് ചോദിക്കുക, ഇത്രയും ഒച്ചയിടേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞ ഞാനും ഓർത്തു എന്തിനായി ഒച്ച ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ കിംസ് ഹോസ്പിറ്റലിൽ വന്ന് തൊണ്ട മൊത്തം കീറി ഓപ്പറേഷൻ ചെയ്തിട്ട്. ഈ തൊട്ടടുത്ത് ഇവിടുത്തെ ദൈവദാസന്മാരുണ്ടായിരുന്നു എന്റെ കൂടെ ഹോസ്പിറ്റലിൽ, മൊത്തം കീറി മൂന്ന് മാസം ശബ്ദമെടുക്കാതെ. അപ്പൊ പുള്ളി പറഞ്ഞു, ശരിയാ, എന്തിനാ ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത്? അപ്പൊ ഞാനും പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചു പോയപ്പോ ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒച്ചയൊന്നും വേണ്ട. അരൂക്കുറ്റി എത്തിയപ്പോ, അരൂരെത്തിയപ്പോ പെട്ടെന്നൊരു വചനം ഹാമാനോട് പറയുക, ആ പടിവാതിക്കൽ ഇരിക്കുന്ന മൂർത്ത കയ്യെ എന്റെ വാഹനത്തിൽ കയറ്റി അവന്റെ മുമ്പിൽ ഉറക്ക വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാൻ നിശ്ചയിക്കുന്നവനെ ഇങ്ങനെ മാനിക്കുമെന്ന്. എങ്ങനെ വിളിച്ചു പറയണം? അപ്പൊ ദൈവം ഒരുവനെ മാനിച്ചാൽ അത് ഉറക്ക വിളിച്ചു പറയണമെങ്കിൽ മാനിക്കുന്ന ദൈവത്തെ എങ്ങനെ പറയണം?
അപ്പൊ ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കാൻ വന്ന നമ്മൾ വന്നതല്ല, പിന്നെ ദൈവം നമ്മ എന്തിനാ കൊണ്ടുവന്നതാ, വിളിച്ചോണ്ട് വന്നതാ. ധൈര്യമായിട്ട് പറ വന്നതല്ല ദൈവം, എന്നെ കൊണ്ടുവന്നതാ. അപ്പൊ ഒന്ന് ആരാധിക്കേണ്ടവർക്ക് എന്ത് വേണം? വിളി വേണം. രണ്ട്, അതിന്റെ ആമേൻ 22 അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, വായിക്കണ്ട, നിങ്ങൾക്ക് എല്ലാം കാണാതെ അറിയാം. അവൻ അതിരാവിലെ എഴുന്നേറ്റ് വിറക് പറ കീറി. ഞാന് കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പോയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, ഒരുപാട് ഭാഷക്കാടിടയിലൊക്കെ പോയി പ്രസംഗിക്കുന്നുണ്ട്. ഇത്രയും വിശുദ്ധിയോടും ദൈവകൃപയോടും പ്രസംഗിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മലയാളികളെ പോലെ വേറെ ലോകത്താരുമില്ല. ഇത്രയും തിരുവചനത്തിന്റെ ആഴങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മുടെ ഭാഷന്മാരെ പോലെ വേറെ ആരുമില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം മലയാളി ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന പോലെ വേറെ ആരും തന്നെ അത്ര ഡീപ്പായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്താണ്ട് ഈ അത്ഭുതം ഒന്നും നടക്കാതെ, എന്താ നമ്മുടെ ഇടയിൽ ഈ ദൈവപ്രവൃത്തി നടക്കാത്ത? കഴിഞ്ഞ ദിവസം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാ. ആമേൻ. റെയ്നാൾഡ് പോങ്കി അകത്ത് കയറി ഒരു അല്ലുലിയ പറഞ്ഞ ഒത്തിരി ഭൂതമുളകും. നമ്മൾ 56 അല്ലുലിയ പറഞ്ഞിട്ട് അടുത്തിരിക്കുന്നവൻ ഉറക്കത്തിൽ നിന്ന് പോലും എന്നേക്കുന്നില്ല. സത്യമല്ലേ? സത്യമല്ലേ? എന്താന്ന് ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് പറ, വിളി ഒന്നാമതുണ്ടെങ്കിൽ ആരാധിക്കേണ്ടവന് ഒരുക്കം വേണം. ഒരുക്കം വേണം. സ്തോത്രം പറയാൻ പറ്റുമോ? ചുമ്മാ കൈയടിക്കാൻ വരരുത്, ഒരുക്കത്തോടെ ഇന്ന് പകൽ വേണം വരാ. തമ്പുരാന്റെ സന്നിധിയിൽ വരുന്നത് സമയം ചെലവഴിക്കാൻ ആകരുത്, സമയം കൊല്ലാൻ ആകരുത്, കസേര നികത്താൻ ആകരുത്, ആളില്ലാത്തത് ഫില്ല് ചെയ്യാൻ ആകരുത്, ഒരുക്കത്തോടെ വേണോ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കാൻ വരേണ്ടത്. ഒരുക്കമുള്ളവന്റെ യാഗപീഠത്തിൽ ദൈവശക്തി ഇറങ്ങി വരൂ, ഒരുക്കമുള്ള യാഗപീഠത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരൂ. ഈ രാത്രിയിൽ ദൈവം പറയുന്നു, എങ്ങനെ വേണോ ആരാധിക്കേണ്ടവന് എന്ത് വേണം? ആരാധിക്കേണ്ടവൻ എന്ത് വേണം? ഒരുക്കം വേണം. അതിന് സമയമില്ലാത്തോണ്ട് വാക്യം എടുപ്പിക്കുന്നില്ല, വായിപ്പിക്കുന്നില്ല. റോമലേഖനം 12:1 ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ചുണർത്തുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് സൗരഭ്യഭാസനയായ യാഗമായി സമർപ്പിപ്പിൻ. എന്താ വെച്ചാൽ അത്ഭുതം നടക്കാതെ നമ്മുടെ ചർച്ചിൽ, എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ അത്ഭുതം നടക്കാത്ത? 3/4 99% ഒരുക്കത്തോടെയല്ല ആരാധനക്ക് വരുന്നത്. അവന് ഇന്ന് രാത്രി ഒറ്റ ദൂത പറയ, ഒരുക്കത്തോടെ ഹാബേലെ നിന്റെ ഒറ്റ യാഗമതി ദൈവ സാന്നിധ്യം ഇറങ്ങാൻ, ഒരുക്കത്തോടെയുള്ള ഒറ്റ കയ്യടി മതി ദൈവ സാന്നിധ്യം ഇറങ്ങാൻ. ഈ രാത്രി വേളയിൽ ആരാധിക്കാൻ വന്ന ദൈവമക്കൾ തിരിച്ചറിയ, ആരാധനക്ക് വരുന്നതിന് മുമ്പ്, പ്രേയറിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുക്കം നിന്റെ അകത്തുണ്ടാകട്ടെ. സ്തോത്രം. ഇനി ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് ഒരുപക്ഷെ നിങ്ങളുടെ കൈയടിച്ചിരി കുറയും, നിങ്ങളുടെ ബഹളം ഇച്ചിരി കുറയും. കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോകും. ക്ഷമിക്കാതെ ആരാധിക്കുന്നു, പൊറുക്കാതെ ആരാധിക്കുന്നു. സ്വന്തം ആരാധന ആലയത്തിൽ ആരാധനക്ക് വരുന്നവൻ എന്നേക്കാൾ അധികം അനുഗ്രഹം പ്രാപിച്ചാൽ അവനോട് കയ്പും വെറുപ്പും വിദ്വേഷം വെച്ച് ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള ഐറ്റത്തെ വെച്ച് 1000 56 ദിവസം പട്ടിണി ഇരുന്നാലും ദൈവശക്തി വ്യാപരിക്കത്തില്ല. ദൈവസഭക്ക് വേണ്ടത്, പെന്തക്കോസ്തുകാർക്ക് വേണ്ടത് നല്ലൊരു ഒരുക്കമാ. ഹല്ലേലൂയ. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. ഞങ്ങൾ 10 ഞാൻ 10-ാമത്തത്, 8 രണ്ട് പെണ്ണും. എന്റെ അപ്പച്ചൻ ഭയങ്കര വഴക്കാളിയാ. അപ്പച്ചൻ വണ്ണ് കാണുമ്പോ ഞങ്ങള് മുട്ടു പറക്കും, നെപ്പോളിയനെ പോലെ, ഹിറ്റ്ലർ പോലെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ.
ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ആമേ പള്ളിയിൽ അച്ഛൻ ഇടപെട്ട് പുള്ളി എവിടെ വിട്ടു? പോട്ടെ മുരിങ്ങൂര് വിട്ടു. സൂത്രം മുരിങ്ങൂര് ഒരാഴ്ച അവിടെ പോയിരുന്നു. ആ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ മഹാസന്തോഷമായിരുന്നു. പുള്ളി വീട്ടിൽ നിന്ന് ഞാൻ അനങ്ങത്തില്ല, നടക്കണം ഒച്ചയാക്കാനൊക്കത്തില്ല. ഒരു അപ്പോ ആകെക്കൂടി ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഒരു അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഒരു ദിവസം ഞാൻ ചോദിച്ചു, അപ്പച്ച നമുക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? അതൊന്നും നീ അറിയണ്ട, അപ്പം നിന്നാ മതി, കുഴി എണ്ണ നിൽക്കണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി 10 ആധാരത്തിലുള്ള 10 12 കാണും. കാരണം ഒരിക്കലും ഇഷ്ടിക എടുത്ത് വെയിൽ മതിൽ കെട്ടത്തില്ല. അപ്പനിഷ്ടം കുറ്റി കുത്തി വെയിൽ കെട്ടുന്നതാ. കാരണം ഓരോ പ്രാവശ്യം കുറ്റി കൊട്ട് കിളിക്കാൻ സമ്മതിക്കത്തുമില്ല, പേര് പിടിക്കാൻ സമ്മതിക്കത്തുമില്ല. ഓരോ പ്രാവശ്യം കുത്തുമ്പോൾ ഇച്ചിരി കയറ്റി കുത്തും. അങ്ങനെ കയറ്റി കയറ്റി കെട്ടി ആധാരത്തിൽ 10 ഉള്ളു. ഇപ്പൊ 12 13 ആയി. ഒരു അല്ലല്ലിയ പറഞ്ഞ ഞാൻ കണ്ട കഴിച്ച 7 ദിവസത്തെ ധ്യാനവും കഴിഞ്ഞ് അപ്പച്ചനിങ്ങ് വന്നിട്ട് ഈ ബാഗ് കൊണ്ടുവന്ന് ആമേ അവിടെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ ചെന്ന് ആ കുറ്റി അവിടെ നിളക്കിയിട്ട് പണ്ടത്തെ 10 കൊണ്ടുവന്ന് കുത്തി. അമ്മ ചോദിച്ചു, എന്നാ ഇവൻ ചെയ്ത് കാണിക്കുന്നേ? അതെ, അവിടെ ചെന്നിരുന്നപ്പോ തൊട്ട് നായക്കമ്പലം മുതൽ അച്ഛൻ പറയുക, കുറ്റി മാറ്റി കുത്തട, കുറ്റി മാറ്റി കുത്തട. അങ്ങനെ കുത്തിയതാ. അത് 10 സെന്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെന്തക്കോസ്തി വന്നു കഴിഞ്ഞപ്പോ പിന്നെ അപ്പച്ചൻ അവിടെ നിന്ന് പണ്ടത്തെ കൊണ്ട് കുത്തി. അപ്പൊ അമ്മച്ചി ചോദിച്ചു, ഇതെന്നാ പറ്റി? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ആ പള്ളിയിലെ പലരും മാറ്റി കുത്തിയിട്ടുണ്ട്. അല്ലേലൂയ പോയ പോക്ക് കണ്ടോ? അല്ലേലൂയ സ്തോത്രം പോയ പോക്ക് കണ്ടോ? ഇനിയ ഉണർവുണ്ടാകേണ്ടത്. ബഹളം ഉണ്ടാക്കാൻ ആർക്കും പറ്റുമെന്നേ, ജീവിക്കാൻ ആ ബുദ്ധിമുട്ട്. അതുകൊണ്ടേ ഈ കയ്യടി വ്യാപരിക്കുമ്പോ, ഉണർവ് വ്യാപരിക്കുമ്പോ തന്നെ ഒരു കാര്യം കൂടി അറിയണോ, ഒരു ഒരുക്കത്തോടെ വേണം ആരാധിക്കാൻ. അല്ലാത്ത പരിപാടി നിർത്തി വീട്ടിൽ പോ. എന്തിനാ ഈ പാഴ്വേലക്കിറങ്ങിയത്? എന്തിനാ ദൈവനാമം ദൂഷിപ്പിക്കുന്നത്? നിന്റെ പരിപാടി നിർത്ത്. പെന്തക്കോസ്തിന് അപമാനം വരുത്തരുത്. ഒരുക്കത്തോടെ ദൈവത്തെ ആരാധിക്ക. സ്തോത്രം, ഹല്ലേലൂയ. അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും ഇതെല്ലാം കൂടി അപ്പനോടും അമ്മ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിന്റെ മണ്ടലോട്ടൊക്കെ അടിച്ചേറി വാശിയും വൈരാഗ്യവും കൂശുമ്പും കുഞ്ഞായ്മയും എല്ലാം കൂടി വെച്ചിട്ട് ഇതിനകത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇത് ഇവർ പാടും, തീ കത്തിക്ക തീ കത്തിക്ക കത്തില്ല ചതി. 5 ലിറ്റർ പെട്രോളും അടിച്ച് കത്തിക്കണം. റെയിനാൽ പോങ്കെ കൊണ്ടുവന്നാലും എന്ത് കത്തില്ല, കത്തത്തില്ല. പരിശുദ്ധാൽ വീണ്ടും പറഞ്ഞു, ഇനി നിനക്ക് സ്വോത്രക്കാഴ്ച തന്നാലും കൊള്ളാം, തന്നില്ലാലും കൊള്ളാം, പെട്രോൾ ഓടിക്കാൻ ഞാൻ കാശ് തരും. ഈ ജനത്തോട് വിളിച്ചു പറ, ഒരുക്കത്തോടെ കൈയടിച്ചാ മതി. ഒരു സ്തോത്രം പറ, അരുതാത്തത് പോക്കറ്റിലിട്ട് സ്തോത്രം പറയണ്ട. അരുതാത്ത കാര്യം പറഞ്ഞു തീർക്കാതെ സ്തോത്രം പറയണ്ട. സ്തോത്രം, സ്തോത്രം. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ മനുഷ്യന് ആയുസ് മേടിക്കാൻ പറ്റാത്ത 2 ബൾബ് അവിടെ കിടക്കുന്നു. 2 നല്ല വലിയ കൂടി LED ബൾബ്. ഞാൻ ചോദിച്ചു, ഓ ബൾബൊക്കെ മേടിച്ചോ? സ്തോത്രം. അപ്പൊ കൊച്ചു വന്നിട്ട് പറഞ്ഞു, മേടിച്ചതല്ല പപ്പ, അടിച്ചു മാറ്റിയതാ പപ്പ. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? പുള്ളി എന്നോട് പറഞ്ഞു, പണി സൈറ്റിലെ പണി കഴിഞ്ഞപ്പോ ഈ ബൾബ് അവിടെ മൂലക്ക് കിടന്ന്, ആർക്കും വേണ്ടായിരുന്നു, ഞാൻ എടുത്തോണ്ട് പോന്നു. ആർക്കും വേണ്ടാത്തൊന്ന് നീ എടുത്തോണ്ട് പോരേ. ആർക്കും വേണ്ടാത്ത നിന്റെ വീട്ടിൽ വേണ്ട. വഴി കമ്പിയും കാണും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആർക്കും വേണ്ടാത്തതേ വഴിയറമ്പിലേ തേക്കിന്റെ കുഴ കഴ കിടപ്പുണ്ട്. കഴ മനസ്സിലായി കാണുമല്ലേ. KCB കാര് കൊണ്ടുവന്നിട്ടുണ്ട് പോസ്റ്റ് ഇടാനായിട്ടെ, തേക്കിന്റെ കഴ. അതാർക്കും വേണ്ടത്? ആരും എടുക്കാത്ത തന്നെ. അതിലെ ഒരു ഒരു സീലുണ്ട്, മനസ്സിലായില്ല. അതെടുത്തോണ്ട് പോയാൽ വിവരം അറിയും. ആർക്കും വേണ്ടാത്ത നമ്മുടെ വീട്ടിൽ വേണ്ട. നിനക്ക് തരാനുള്ള ദൈവം നിന മടി തരും. സ്തോത്രം. ഞാൻ പറയാം, ഇതുപോലെ ദൈവ സാന്നിധ്യം ചലിക്കുന്നതും ഇതുപോലെ ദൈവകൃപ വ്യാപരിക്കുന്ന ദൈവമക്കളുടെ ഇടയില. പക്ഷെ കർത്താവിനെ വെച്ച്, കർത്താവെ എന്താ ഈ ദൈവമക്കളുടെ ഇടയിൽ അത്ഭുതം നടക്കാത്തെ? കർത്താവ് എന്നോട് പറഞ്ഞു, ഒരുത്തൻ ഒരുക്കമില്ലാതെ വരുന്നേ. ഇതൊന്നും പാടിയിട്ട് ഒരു രക്ഷയുമില്ല. ഒരുക്കത്തോടെ ഒരല്ലലിയ പറഞ്ഞാ മതി.
ഞാൻ ഞായറാഴ്ച ആരാണക്ക് വന്ന് കയറി പുൽപ്പിറ്റി വന്നിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കും, ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്യും. അപ്പൊ എന്റെ കൂടെയുള്ള ദൈവാസഭ പറഞ്ഞു, മോനെ ഇന്നാള് വന്നിട്ടില്ല കേട്ടോ, ഇന്നാള് വന്നിട്ടില്ല. ഞായറാഴ്ച ആരാണെന്ന് വരാത്തതുകൊണ്ട് ഞാൻ ഒരാളെ വിളിച്ചു, സഹോദര ഇന്ന് കണ്ടില്ലല്ലോ. അപ്പൊ എന്നോട് ചോദിക്കുക, എവിടെയാ? അല്ലെ ഞാൻ പറഞ്ഞു, ഇന്ന് പള്ളിയിൽ. പള്ളിയിൽ എന്തായിരുന്നു പരിപാടി? ഞാൻ ചോദിച്ചു, ഇന്ന് സൺഡേ. ഓ, ഇന്ന് സൺഡേ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് മൺഡേയാ. ഈ മൺഡേ ഏതാ? സൺഡേ അല്ലാത്തവൻ ഏതാ? സൺഡേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവനറിയില്ല. എന്നോട് ചോദിക്കുക, ആഹ് ഇന്ന് സൺഡേ ആണോ? അപ്പൊ പലരും ഈ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഒരു ഉറക്കമൊക്കെ എഴുന്ന് കഴിയുമ്പോൾ അറിയുന്ന ഇന്ന് സൺഡേയാന്ന്. അപ്പോഴാണ് ഈ മണ്ടം കയറി വരുന്നത്. ഒരു അല്ലലിയ പറഞ്ഞ്, എവിടെ മരിച്ചവൻ ഉയർക്കാനാ, എവിടെ രോഗി സൗഖ്യമാകാനാ, എവിടെ ഭാരതം വിടുവിക്കപ്പെടാനാ? ഇതൊന്നും നടക്കത്തില്ല. നടക്കത്തോടെ വരണമെങ്കിൽ ഏലിയാവ് യാഗപീഠം ഒരുക്കത്തോടെ പാരായിച്ചത് പോലെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കിപ്പണിത് അവനൊറ്റ വാക്ക് പ്രാർത്ഥിച്ച് തീ ഇറക്കം തയ്യാറാണെങ്കിൽ ഇടിച്ചിറങ്ങി വരും തീ. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ആരാധനയ്ക്ക് എന്ത് വേണം? സ്തോത്രം. ഇവിടെയുണ്ട് എന്റെ മക്കൾ, ഇവിടെയുണ്ട്. ചോദിച്ചു നോക്ക്, അവൻ ഞായറാഴ്ചത്തെ ആരാധനക്ക് പോകുന്നതിന് മുമ്പ് ശനിയാഴ്ച ഇവർ രണ്ടുപേരും ഇടണ്ട ഷർട്ട് പാൻറ്, എൻ്റെ വൈഫുണ്ട് തൻ്റെ ചുരിദാർ, എനിക്ക് രണ്ട് ഷർട്ട് വേണം. ആ ഷർട്ട് എൻ്റെ പാൻറ് തേച്ച് ഹാംഗറിൽ തൂക്കിയിടാതെ ഞാൻ കിടക്കത്തില്ല. രാവിലെ ആരാധനക്ക് പോകാൻ എഴുന്നേറ്റിട്ട് അലമാരിക്കകത്തൊന്ന് ആമൻ അമ്മ മഞ്ഞ ചുരിദാറും അതിന് പറ്റാത്ത ചുവപ്പ് ഫോട്ടോവും വല്ലതും കിട്ടാത്ത നെറ്റും ഒക്കെ ഇട്ട് വല്ല വഴി വല്ല കയറി വരുന്നത് നിന്റെ അകത്ത് തലേ ദിവസം ഒരു ഒരുക്കം ഉണ്ടാകണം. സത്യദൈവത്തെ എനിക്ക് ആരാധിക്കാൻ പോണം. ഹമേ, ഒരു പക്ഷെ ഇത് തെറ്റായി ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചാലും എനിക്ക് പിണക്കമില്ല. ഈ ദൈവത്തെ വെറുതെ ആരാധിക്കരുത്. ഒരുക്കത്തോടെ ഒന്ന് ആരാധിച്ചു നോക്ക്. ദൈവ സാന്നിധ്യം ചലിക്കും കുഞ്ഞ്, ദൈവ കൃപ ചലിക്കും കുഞ്ഞ്. ആമേൻ. എന്നേലും മുമ്പ് എൻ്റെ അപ്പനും എൻ്റെ അമ്മച്ചിയും വിശ്വാസത്തിൽ വന്നു. കേൾക്കണോ നിങ്ങൾക്ക്? അന്ന് ഞാൻ ഉപദേശിയല്ല. ആരാധനക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ നിന്നിട്ട് കൈകോർത്ത് പിടിക്കും. അപ്പച്ചൻ പ്രാർത്ഥിക്ക മക്കളെന്ന് പറയും, കർത്താവേ ഞങ്ങളുടെ ദൈവദാസനെ ബലപ്പെടുത്തണേ, ഇന്ന് അത്ഭുതം നടക്കണമേ, രോഗി സൗഖ്യമാകണമേ. അങ്ങനെ കൈപിടിച്ച് പ്രാർത്ഥിക്കാതെ വെളിയിലേക്ക് ഇറക്കത്തില്ല. 4 മണിക്ക് വെളിപ്പിന് എഴുന്നേപ്പിക്കും, പായിടും, ഒരു പാട്ട് ഇരുന്ന് ആരാധിക്കും, രണ്ടാമത്തെ പാട്ടിന് എഴുന്നേറ്റ് നിന്നും ഡാൻസ് ചെയ്ത് ആരാധിക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക്. പലരും എന്നോട് ചോദിച്ചു, എന്തിനാ ദൈവദാസൻ ഇങ്ങനെ ചാടുന്നത്? വീട്ടിൽ നിന്ന് പഠിച്ചതാ, നാട്ടിൽ നിന്ന് പഠിച്ചതല്ല. ദൂത മനസ്സിലായോ? അമ്മമാർ ഒരുക്കത്തോടെ ആരാധിച്ചു നോക്ക്, തലമുറ ഒരുക്കത്തോടെ ആരാധിക്കും. ഹല്ലേലൂയാ. ഓ റിബണ സന്തൽ ഘടകക്ഷനാഥന. 1, ആരാധിക്കേണ്ടവന് വിളി വേണം. 2, ആരാധിക്കുന്നവനൊരു ഒരുക്കം വേണം. സ്തോത്രം. ദൈവമക്കളെ, സത്യസന്ധമായി ഞാൻ ചോദിക്കട്ടെ, ഞായറാഴ്ച സഭായോഗത്തിന് തലേ ദിവസം ഒരു 1.5 മണിക്കൂറെങ്കിലും കർത്താവ് നാളെ സഭായോഗമാണ്, നിന്റെ മഹത്വം ദർശിക്കണം. എത്ര പേരുണ്ട് കടമ എത്തിക്കാൻ വരുന്നവരല്ലേ? റവറണ്ടും പ്രവാചകം വരുന്നെന്ന് പറയുമ്പോ ബാർബർ ഷോപ്പിൽ തലനീട്ടി കാണിച്ച് തലവെട്ടാൻ നിൽക്കുന്ന പ്രവാചകന് തലനീട്ടുന്നവനല്ലേ? കേരളത്തിലെ ദൈവമക്കൾ മുഴുവൻ പേര് വിളിക്കാൻ കാത്തിരിക്കുന്നവരാ. ഇപ്പൊ പേര് വിളിക്കുന്ന പ്രവാചകം വന്നാൽ ഓടിപ്പോകും, ഞാനും പ്രവാചകനാ. പേര് വിളിക്കുന്ന വന്ന ഈടിയ. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ആവശ്യം ഒന്നുമില്ല കുഞ്ഞെ. ഒരുക്കത്തോടെ 10 മിനിറ്റ് നീ ആരാധിച്ചാൽ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരത്തില്ല ദൈവ സാന്നിധ്യം. ഒന്ന് മടങ്ങി വരണം. ഞാന് സമയമില്ല, അതുകൊണ്ട് പറയുക, യഥാർത്ഥ റിവൈവൽ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? യഥാർത്ഥ ഉണർവ്. ദൈവമക്കൾ നിങ്ങൾ പഠിക്കണം കേട്ടോ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഉണർവും വേദപുസ്തകത്തിലെ ഉണർവും 2 ഉം 2. നമ്മൾ ഈ റിതം കൂട്ടുമ്പോ, അവൻ ഇതിന് ടെമ്പോ കൂട്ടുമ്പോൾ അന്യഭാഷ കൂടുന്നതിന് പറയും എന്തെന്ന്? അതല്ല ഉണർവ്. വേദപുസ്തകത്തിൽ 2 ഉണർവ് പറയാം. മരിച്ചെന്ന് പറഞ്ഞ ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോ യാക്കോബിന് ചൈതന്യം ഉണ്ടായി. നിരാശയിൽ ഇരിക്കുന്നവൻ പുറത്തു വരുന്നതിന്റെ പേരാ ഉണർവ്. അതാ ഉണർവ്. 2, മാനസാന്തരത്തിലേക്ക് നിനവേ പട്ടണം മടങ്ങി വന്നപ്പോ അവിടെ റിവൈവൽ ഉണ്ടായി.
മടങ്ങി വരുന്നതാ ഉണർവ്. പാഴത്തിൽ ഉണർവുണ്ടാകും എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഞാൻ, പക്ഷെ ആ ഉണർവ് ഒരു റിപ്പൻഡൻസ് ആയിരിക്കണം, ഒരു മടങ്ങി വരവായിരിക്കണം, ഒരു മാനസാന്തരമായിരിക്കണം, ഒരു പശ്ചാത്താപമായിരിക്കണം. ഏറ്റുപറച്ചിലാണ് ഉണർവ്. ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾക്ക് ഉണർവുണ്ടോ? നിങ്ങൾക്ക് ഉണർവുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഇന്നലകളിൽ വഴക്കിട്ട് പോകാത്ത ചില വീട്ടുകാരില്ലേ? ഇന്ന് വരെ വിളിക്കാത്ത ചില ഫോൺ നമ്പർ ഇല്ലേ? ഇന്ന് രാത്രി കുത്തി വിളിക്കാണ്ടി ഞാൻ പറയാ, ഉണർവ് നിന്റെ അകത്ത് വന്നത്. ആമേ. എന്നും വിളിക്കുമ്പോ ഫോണിൽ 10 നമ്പർ കിടക്കുന്നില്ലേ? മറിയാമ്മയുടെ, ശോശാമ്മയുടെ, കറിയാച്ചന്റെ, തോമാച്ചന്റെ, ആ 10 നമ്പർ ഇങ്ങ് ഡിലീറ്റ് ചെയ്യുക. എല്ലാ ദിവസവും കുത്തിയിരുന്ന് വിളിക്കുന്നല്ലേ? വിളിക്കാത്ത ചില അമ്മാച്ചനില്ലേ? വിളിക്കാത്ത ചില അമ്മായിമാരില്ലേ? വിളിക്കാത്ത ചില ബന്ധങ്ങളില്ലേ? വിളിക്കാൻ മടി കാണിക്കുന്ന ചിലതില്ലേ? അത് കുത്തി വിളിക്കാതെ ഉണർവ്. വേദപുസ്തകത്തിലെ ഉണർവെന്ന് പറയുന്ന വെച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്നതും ഈ ഉപദേശിമാര് ടമ്പേരടിച്ച് ആമേൻ എന്താ ആമേൻ ഇങ്ങനെ സ്പിങ്ങിക്കേറ്റുന്നതല്ല ഉണർവ്. അതിന്റെ കാലം കഴിഞ്ഞു. പാഴുതം വിടുവിക്കപ്പെടില്ല. പാഴുതം വിടുവിക്കപ്പെടും. നിങ്ങൾ ഒരുക്കത്തോടെ ഇന്ന് രാത്രി ആരാധിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇതേ പ്രസംഗം പ്രസംഗിക്കുമ്പോ ഒരു അപ്പച്ചൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് 9 വർഷമായെന്ന്. അപ്പനെ മോനെ ഇറക്കി വിട്ടിട്ട് ഒരു നിസാര കാര്യം പറഞ്ഞു അപ്പന ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങി കൂടാന്ന് പറഞ്ഞു. ഇത് ഞാനുണ്ടാക്കിയ വീടാ, പൊക്കോളാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ, അപ്പച്ചനോട് കർത്താവ് ഇന്ന് ഇടപെട്ടെങ്കിൽ അപ്പച്ചൻ വിളിക്കുന്നു പറഞ്ഞു. ചർച്ചിന്റെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് മോനെ വിളിച്ചു, വൈപ്പിലാ പോയി താമസിക്കുന്നത്, അപ്പച്ചൻ വള്ളുരുത്തിയില്ല. ഫോൺ കണ്ട് എടുത്തട്ടെ, അവൻ അപ്പ എന്നല്ല വിളിച്ചത്. അവൻ വാ വിട്ടങ്ങ് കരയ്യ. എന്നിട്ട് മകൻ പറയ, കത്ത് വിളിക്കലാന്ന് ഓർക്കണം. എനിക്കറിയായിരുന്നു അപ്പച്ച അപ്പച്ചൻ എന്നെ വിളിക്കുമെന്ന്. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, എന്താ നിനക്കങ്ങനെ തോന്നാൻ കാര്യം? അമ്മ എന്നോട് പറഞ്ഞു ഫോൺ ചെയ്തിട്ട് അപ്പച്ചൻ പ്രാർത്ഥനക്ക് പോകാൻ തുടങ്ങിയെന്ന്. ജനം പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. നമ്മളെ ഈ കൈയടിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമ്പോ അയൽവക്കക്കാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമ്മീന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. അത് നിങ്ങളിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഈ പുസ്തകം എടുത്തത് വൃതാവാ ദൈവ പൈതലേ. തിരിച്ചു ആമേൻ. അത് വരവാണ്. ഇന്ന് രാത്രി ഉണർവെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയാ. ഈ നമ്മൾ കൊടുക്കുന്നത് ആണ് ദൈവം പ്രസാദിപ്പിക്കുന്നതെങ്കിൽ, അച്ഛാ നമ്മൾ കൊടുക്കുന്ന ദശാംശവും വഴിപാടുമാണ് ദൈവം പ്രസാദിക്കുന്നതെങ്കിൽ, വിശ്വാസ വീരന്മാരുടെ പട്ടികക്കകത്ത് ശാലമോന്റെ പേര് വന്നേനെ. പേരുണ്ടോ? ഉണ്ടോ? ശാലമോന്റെ പേരുണ്ടോ? ഇന്നത്തെ കണക്ക് വെച്ച് കൂട്ടിയ മില്യൺ 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 ഡോളർ കൊണ്ട് ആലയം പണിതവന ആര്? ശലമോൻ. പക്ഷെ വിശ്വാസ വീരന്മാരുടെ പട്ടിക എബ്രായർ 11 എഴുതിയപ്പോളേ ഈ പള്ളി പണിതവന്റെ പേരില്ലെന്ന്. ഞാനേ ഒരു ദിവസം ഇത് വായിച്ചിട്ട് കുത്തിയിരുന്ന് പുള്ളിയുടെ പേര് നോക്കി, കിട്ടിയില്ല. ഞാനും ബോട്ട് വെച്ചൊരു പള്ളി പണിതു, സ്വന്തം നെഞ്ചത്ത് കൈവച്ചു. എന്നെ പൊന്നു പിച്ചുവേ, പള്ളി പണിതെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറാൻ നോക്കണ്ട, ജീവിതം ശരിയാകണം. ദൂത മനസ്സിലായോ? നിങ്ങൾ ചർച്ചിൽ 50,000 or 1,000,000 കൊടുക്കുന്നതാകാം, പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ അതൊന്നും ഒന്നും വിഷയമില്ല. അതിപുരാതന സമ്പത്ത് അവന്റെ പക്കലുണ്ട്. തനിക്കിഷ്ടമുള്ളത് അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഇത് കൊടുത്തൊന്നുമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടാ പ്രസാദിപ്പിക്കുന്നത്. അച്ഛാ ഈ കൊരിന്ത ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാമോ? 10-ാം അധ്യായത്തിൽ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. അവർ ഒരു ആത്മീയ ആഹാരം കഴിച്ചു, ഒരു ആത്മീയ പാനീയം കുടിച്ചു. അവർ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ. നിങ്ങൾക്ക് വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുപ്പിക്കാതെ 10-ാം അധ്യായത്തില. എന്നിട്ട് പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പെന്തക്കോസ്തുകാർ 99% പേരിലും ദൈവം പ്രസാദിക്കത്തില്ല. ആമേൻ. ചെങ്കടൽ കടന്ന്
ആമെ ചോരത്തളി പ്രാപിച്ച് സംസ്കാര താണ്ഡവമാടി കണ്ണുകൊണ്ട് കണ്ട് ലൈവായിട്ട് ചെങ്കടലും ലൈവായിട്ട് യോർദാനും പിളർക്കുന്നത് കണ്ട ആ സമൂഹത്തെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളയാൻ ദൈവത്തിന് ഒരു മടിയും ഇല്ലായിരുന്നെങ്കിൽ ഇത്തിരി പോന്ന ബിജുവിനെ ദൈവം വെച്ചേക്കുമോ? അതുകൊണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പ്രവാസകാലം. ഇന്ന് രാത്രി വചനമാ ദൈവം തരുന്നേ. നിന്റെ പ്രവാസകാലം ഭയത്തോടെ സേവിക്കണം. ദൈവമൈതല്ലേ, എനിക്കറിയില്ല കർത്താവിന്റെ വരവ് സമയമായി, അവന്റെ കാഹള ശബ്ദം കേൾക്കാൻ സമയമായി, ഇനി ഉഴപ്പാൻ സമയമില്ല, ഇനി ഉഴപ്പ് നടക്കാൻ സമയമില്ല. ഒരുക്കമുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവചനം പറയുന്നു, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം, ആമെ മെഴുക് പോലെ ഉരുകുന്ന ഒരു ഹൃദയം ദൈവം എനിക്ക് തന്നത് നല്ലൊരു ജീവിതം നയിക്കാനാണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ കൗൺസിലിംഗ് ചർച്ച വരുമ്പോ ഞാൻ പറയും, ഇല്ല ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് പറ്റാത്ത പണി ചെയ്യാതിരിക്കാൻ നല്ലത്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ, ഇതൊക്കെ വന്ന് ചെവി കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ ദൈവമക്കളും പെണ്ടക്കോസുകാരും ഉപദേശിമാരും ഒക്കെ വന്ന് പലതും പറയുമ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ കണ്ണെ പൊടിയിട്ടുകൊണ്ട് ഈ സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്ന വേഷം കെട്ടും, ആമേ, കുടുംബത്തെയും തലമുറകളെയും മറച്ച് ചെയ്യുന്ന കാഴ്ചകളും. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ബൈബിളിലൊരു വാക്യമുണ്ട്, നാം ചെയ്തതെല്ലാം നിരത്തി വെക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഉപവാസത്തിന്റെ പ്രസംഗമല്ല ഇന്ന് വരുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഇതാണ് എന്നോട് ദൈവം പ്രസംഗിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അമേ. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ശൗലേ, ഞാൻ ആ കേൾക്കുന്ന മുക്കുറയും നിലവിളിയും ആരുടെയാ? ദൈവം നശിപ്പിക്കാൻ പറഞ്ഞത് നശിപ്പിക്കാതെ കൊട്ടാർത്തി കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കിയാ. ശൗലേ, യാഗത്തേക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നീ മറയത്ത് ചെയ്തത് ഞാൻ വെളിച്ചത് കൊണ്ടുവരും. യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, നീ കൂടാരത്തിന്റെ ഉള്ളിറാശേഖന, നീ കൂടാരത്തിനകത്ത് രഹസ്യഭാവം ചെയ്തത് ഞാൻ പുരമുകളിൽ ഘോഷിക്കും. ഇന്ന് രാത്രി അവൻ ഈ ദൂത് കേൾക്കുമ്പോ അവൻ രഹസ്യഭാവം ഇട്ടേക്ക്. സങ്കീർത്തനം പറയും, രഹസ്യഭാവം അവന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇവ നീ ചെയ്തിട്ടും ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചുവല്ലേ, എന്നാൽ കുറിച്ചു വെച്ചോ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ അക്കമിട്ടോ നിരത്തി വെക്കുന്ന ദിവസങ്ങൾ മുൻപിൽ വരുന്നത് കൊണ്ട് ഇന്നത്തെ ആരാധന സൗരഭ്യത്തോടോ ഒരുക്കത്തോടു കൂടിയാകട്ടെ. ആ കരമടിച്ച ദൈവത്തെ ഒന്ന് ആരാധിച്ച്, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ച്, ഈ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസം ഒരുക്കമുള്ള ഒരാരാധന, തിടുക്കമുള്ള ഒരാരാധന ദൈവത്തിനുണ്ടാകട്ടെ. Praise God! Hallelujah! ഒന്ന്, ആരാധനയിൽ എന്തുണ്ടാകണം? വിളി വേണം അഭിഷിക്തനെ, വിളി വേണം സഹോദരി. രണ്ട്, ആരാധനയിൽ എന്ത് വേണം? ഒരു ഞാൻ ഈ ഒരുക്കത്തെ കുറിച്ച് ഒരു വാക്യം ഒന്ന് വായിപ്പിച്ചോട്ടെ. ലേവിയ പുസ്തകം ഒന്ന് എടുത്തേ, രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം. ലേവിയ പുസ്തകം, ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗം, അവന്റെ വഴിപാട്, ആരെങ്കിലും യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോളേ അവന്റെ വഴിപാട് നേര്യമാവായിരിക്കണം. എന്തായിരിക്കണം മോനെ പറഞ്ഞേ? നേര്യമാവ്. മനസ്സിലായി കാണും, ആന്റിമാർക്ക് മനസ്സിലായോ? എങ്ങനെയായിരിക്കണം? അമ്മച്ചി, നമ്മള് ഇപ്പൊ കടയിൽ ചെന്നാൽ ഇഡ്ഡലി മാവും കിട്ടും, വെള്ളപ്പത്തിന്റെയും കിട്ടും, പുട്ടിന്റെയും കിട്ടും. പണ്ട് കിട്ടുമായിരുന്നോ? പണ്ടെന്ത് ചെയ്യണമായിരുന്നു? അരി വെള്ളത്തിലിട്ട് ഇടിച്ച് ആമേൻ
ആമേൻ ആമേൻ. എന്ത് ചെയ്യണം? അരിച്ചെടുക്കണം. അപ്പത്തിനും മുട്ടിനും ഒക്കെ അരിക്കണം. അങ്ങനെ അരിക്കാൻ നേരത്തെ പണ്ട് നമുക്ക് പള്ളിയിലെ പെരുന്നാളിന് പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു അരിപ്പം അടിക്കുമായിരുന്നു. മൂന്ന് തട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരല്ലോ പറഞ്ഞു. ആ മൂന്ന് തട്ടുണ്ട്. അതിന് ഒന്നാമത്തെ തട്ട് വലിയ കണ്ണിയാ, രണ്ടാമത്തെ അതിനേലും ചെറുതാ, മൂന്നാമത്തത് ഏറ്റവും ചെറുതാ. ശരിയാണോ തെറ്റാണോ? ശരിയാ. പുട്ടിന് ഒന്നാമത്തെ ഇട്ടരിക്കും, അല്ലേ? അല്ലേ? അപ്പത്തിന് രണ്ടാമത് ഇട്ടരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആമൻ ഈ അപ്പം കുഴച്ച് അഴിക്കാനായിട്ട് നേരിയ കാച്ചാൻ വേണ്ടി എന്ത് ചെയ്യും? ഒടുവിലെത്തിയിട്ടരിക്കും നേരിയത് കിട്ടാൻ, അല്ലെങ്കിൽ അപ്പത്തിന്റെ പുറത്ത് തൂളാൻ നേരിയത് ഇട്ടരിക്കും. ഒരല്ലി പറഞ്ഞോ. ഏതാ ഏറ്റവും എളുപ്പം അരിക്കാൻ? പുട്ടിന്. ഇപ്പോഴത്തെ പെന്തക്കോസ്ത് അല്ല ഞായറാഴ്ച വരുന്നത്, പുട്ടിനരിച്ചോണ്ടാ വരുന്നത്. അതുകൊണ്ട് പാർശ്വ പ്രസംഗിക്കുമ്പോ ഈ കട്ടയും കല്ലുമൊക്കെ വരുന്നത്. മനസ്സിലായെങ്കിൽ ഒരാമൻ പറ. അതിന് ഇച്ചിരി കൂടി ഇവിടെ ഇത്തിരി കൂടി വിശദീകരണമ്പോ രണ്ടാമത്തെ അരിപ്പിട്ടിരിക്കും. അത് ഒരു പരുവത്തിലേക്ക് വെന്ത് കിട്ടും. ഒരു സ്വത്രം എന്ന് പറ. ഇത് മാറ്റിവെച്ചിട്ടേ ഈ നല്ലവണ്ണം സമയമെടുത്ത് ഒരുത്തൻ അരിച്ചോണ്ട് വരും. തമ്പുരാൻ പറഞ്ഞേ, നിന്റെ പരിപാടി നിന്റെ കൈ വെച്ചേര്, എനിക്ക് യാഗം കഴിക്കാൻ വരുമ്പോഴേ മറ്റേ രണ്ട് തട്ട് മാറ്റി വെച്ചിട്ടേ ആ നേരിയ തിട്ടണ്ടു വാ. ഒരു മനസ്സിലായെങ്കിൽ സ്വത്രം വരാം. സമയമെടുത്ത് യഹോവയുടെ സന്നിധിയിൽ ആരാധിക്കുന്നവനാണ് യഥാർത്ഥ ആരാധനക്കാരൻ. ഒരല്ലരിയ പറ. ഞാന് പഴയ നിയമത്തിലോട്ട് ഒന്ന് കേറിയിട്ട് ഇങ്ങോട്ട് വരാം. ഈ യെരുശലേം ദൈവാലയത്തിലെ ഒരു നിലവിളക്കുണ്ട്. എന്തുണ്ട് നിലവിളക്ക്? ഏഴ് കവരയാണ് അതിന്. അതിന് കവര വിളക്കെന്നും നിലവിളക്കെന്നും പറയും. ഈ വിളക്ക് കിടാൻ പാടില്ല. ആലയത്തിൽ 24 മണിക്കൂറും ഈ വിളക്ക് എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടേയിരിക്കണം. ഒരല്ലേ പറ. ഓക്കെ, ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. ഏതെണ്ണ ഒഴിക്കണം? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ. അച്ഛാ, ഈ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ ഒരാഴ്ച കൊണ്ട് കിട്ടത്തില്ല, രണ്ടാഴ്ച കൊണ്ട് കിട്ടത്തില്ല. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഇതുകൊണ്ട് ചക്കിലിട്ട് ഇത് ഈടിച്ച് പൊടിച്ച് ഇതിൻ്റെ എണ്ണ എടുത്ത് ഇതിനെ മട്ട് താഴാൻ കേവലം 14 ദിവസം എടുക്കും. 14 ദിവസങ്ങൾക്കിപ്പുറം ഇവൻ ആരാധനക്ക് പോകണമെങ്കിൽ ഒരു 3 ആഴ്ചക്ക് മുമ്പേ വീട്ടിനകത്ത് ഇത് ഇടിക്കാൻ തുടങ്ങണം. ഇങ്ങനെ പഴയ നിയമത്തിൽ ആരാധിച്ച് ആ ആരാധനയിൽ ഇറങ്ങിയ ദൈവത്തെയാ കണ്ണി കിട്ടുന്ന സമയത്തോടി വന്ന് ആരാധിക്കുന്നത്. ഒന്ന് തിരിച്ചു വരിക, ഒന്ന് തിരിച്ചു വരിക. ഇടിച്ചെടുത്ത എന്തുകൊണ്ട്? തെളിവുള്ള ഈ തെളിവോടെ കൊണ്ടുവന്ന് ഒഴിച്ചില്ല, കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞങ്ങൾ ഇതുവഴി അങ്ങ് പോയപ്പോഴേ ഇവിടെ ശബ്ദം കേട്ടു. അങ്ങനെ അങ്ങ് കയറി വന്ന് ആരാധിച്ചതാ, വന്നതുപോലെ പോകും. ഒരു വിടുതൽ പ്രാപിക്കാനാ വന്നതെങ്കിൽ നീ ഒരുങ്ങി പ്രാർത്ഥിച്ചു വരണം. സ്തോത്രം, സ്തോത്രം. Praise the Lord. തിരിച്ചു വരാം. മൂന്ന് മൂന്ന്. ഒന്ന്, ആരാധനയ്ക്ക് എന്ത് വേണം? ഇല്ല, വിളി വേണം. രണ്ട്, ഒരു ഒരുക്കം വേണം. മൂന്ന്, ഉൽപ്പത്തി 22:3 അവരോട് ദൈവം കൽപ്പിച്ച സ്ഥലത്തവരെത്തി. മൂന്ന്, ആരാധന വല്ലടത്തുമാകരുത്, ദൈവം പറഞ്ഞെടുത്തായിരിക്കണം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം, എന്നോട് ഒരു വഴക്കം തോന്നരുത്. സ്വാമി, സത്യ നമസ്കാരികൾ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. വേർപെട്ട ആരാധനയാണ് വചനപ്രകാരമുള്ള ആരാധന. ചെങ്കടൽ കടന്ന ആരാധനയാണ് തിരുവചനം പറയുന്ന ആരാധന. നിങ്ങൾ നിൽക്കുന്നത് സത്യ ആരാധനയിൽ അല്ലെങ്കിൽ കുഞ്ഞെ, നിങ്ങളുടെ ആരാധനയിൽ ശ്രദ്ധിക്കേണ്ടത് ദൈവം പറഞ്ഞതുപോലെ ആരാധിക്കണം, ദൈവം പറഞ്ഞെടുത്ത് ആരാധിക്കണം. അതിനടക്ക് ഒരുപാട് മലകൾ കണ്ടേക്കാം, ഒരുപാട് കുന്നുകൾ കണ്ടേക്കാം. അവിടെ ഒന്നുമല്ല നീ ആരാധിക്കേണ്ടത്. ദൈവം എവിടെയാണോ കാണിച്ചത്, ദൈവം എവിടെയാണോ പറഞ്ഞു വിട്ടത്, ദൈവം എവിടെയാണോ നയിച്ചത്, അവിടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ഈ അബ്രഹാമും മക്കളും കൂടി ഇറങ്ങി തിരിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരുപാട് വലിയ മലകളൊക്കെ കണ്ടു.
പക്ഷെ ആ മലയിലൊന്നും കയറി എന്ത് ചെയ്തില്ല, മനസ്സിലായി കാണാം നിങ്ങൾക്ക്. ആ കണ്ട മലയിലൊന്നും അബ്രഹാം യാഗം കഴിച്ചില്ല, തനിക്കറിയായിരുന്നു ആമേൻ ദൈവം ഒരു മല കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ. മോബാബ് സ്ത്രീ രൂത്ത് വന്ന് പെറുക്കാൻ ഇറങ്ങിയത് ബോവസിന്റെ വയലിലാ. പെറുക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് പുറത്ത് തട്ടിയിട്ട് ചോദിച്ചു, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിന്റെ പേരെന്നാ, നീ ഏത് നാട്ടുകാരിയ? എന്റെ പേര് രൂത്തമ്മ ആമൻ, ഞാൻ മോബാവുകാരിയ, കേറിപ്പൊടി എന്നൊന്നും പറഞ്ഞില്ല. അവൻ പറയ, അരികെ നടന്ന് പെറുക്കിക്കോ, അരികെ നടന്ന് പെറുക്കിക്കോ. ഇവൾ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ കൊയ്ത്തുകാരോട് പറയാ, ഹലോ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരുത്തിയോട് പെറുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവളെ ഉപദ്രവിച്ചേക്കരുത്. ഇത് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അവളോട് പറഞ്ഞു, കുഞ്ഞേ വരമ്പത്ത് വെള്ളമുണ്ട്, ദാഹിക്കുമ്പോ കുടിച്ചോ. പെറുക്കാൻ പെർമിഷൻ, കുടിക്കാൻ പെർമിഷൻ, തോറ്റരുതെന്ന് പെർമിഷൻ. അവൾ വിശ്വസ്തയോടെ പെറുക്കി. ദേ കുറെ ദിവസം കഴിഞ്ഞപ്പോ അവനൊരു ബോർഡ് ആ പയലിൽ കുത്തിവെച്ചിരിക്കുന്നു. ആ ബോർഡിൽ ഒരു പേരുകൂടിയുണ്ട്, ബോവസിന്റെ ഭാര്യ, രൂത്തിന്റെ വയൽ. ദൂത മനസ്സിലായോ, കർത്താവിന്റെ വയലാണ് യഥാർത്ഥ ആരാധന. അത് വിട്ട് നീ പോകരുത്, അവിടെയും ഇവിടെയും നിൽക്കരുത്, രണ്ടു വള്ളത്തിൽ കാല് വെച്ച് നിൽക്കരുത്, ആരാധന ഒരിടത്തേ ഉള്ളൂ. ആമേ. സ്തോത്രം 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 സ്തോത്രം. ഒരച്ചാനെ ഞാൻ പരിചയപ്പെട്ടു. അച്ചാണ്ട് കഴിഞ്ഞ അച്ഛ ആന്റി വന്നില്ലേ, ആന്റി മാർത്തോമേല, അച്ഛൻ പെണ്ടക്കോസ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ നിൽക്കുന്നേ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, മോളുടെ കല്യാണം എവിടെന്നാ വരുന്നെന്ന് വെച്ചാൽ അവിടെ നടത്താമല്ലോ. മാർത്തോമെന്ന് വരികയാണെങ്കിൽ അവൾ നോക്കിക്കോളും, പെണ്ടക്കോസി ഒത്തത് വന്നാൽ ഞാൻ ഒപ്പിച്ചോളും, എന്നിട്ട് എവിടെ നടക്കുന്നു അവിടേക്ക് ഞങ്ങൾ രണ്ടു കൂടി ചേക്ക് കയറും. യേശുവിന്റെ നാമത്തിൽ പോയി പണി നോക്ക്. അങ്ങനെ കെട്ടിയതൊക്കെ എനിക്കറിയാം, നാല് നാല് വഴിയാ. ഇവിടുന്ന് കൊച്ചിക്ക് പോണിടക്ക് ഒരു എനിക്കറിയാം, പണ്ട് ഒരുപാട് വർഷം മുമ്പ് സത്യദൈവത്തെ ആരാധിക്കാൻ ദുബായിൽ ഇറങ്ങി തിരിച്ച ഒരുത്തനെ ലീവിന് വന്നപ്പോ നിർബന്ധ പ്രകാരം പള്ളി കൊണ്ട് കെട്ടിച്ചു. അവൻ കാലു പിടിച്ചു പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നതാ, എനിക്കാവശ്യമില്ലാത്ത ബന്ധം വേണ്ട. അപ്പം പറഞ്ഞു, നീ കെട്ടില്ല ഞാൻ ചാകുമെന്ന് പറഞ്ഞു. അപ്പനെ കൊല്ലം തേണ്ടി കല്യാണം കഴിച്ചു. കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് രണ്ട് ചെക്കനും പെണ്ണും കൂടി റബ്ബർ തോട്ടത്തിൽ കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നടന്നു പോണവഴിക്ക് കൊച്ചു പറഞ്ഞു, എന്തോ ഒന്ന് കടിച്ചെന്ന് പറഞ്ഞു, നോക്കട്ടെന്ന് പറഞ്ഞു. ഇവൻ നോക്കാനായിട്ട് കുമ്പിട്ടത് അവൾ അടിച്ച് താഴെ വീണു. വായി നിന്ന് ഒരേം പതയൊക്കെ വന്നു. ആംബുലൻസ് വന്ന് പൊക്കിയെടുത്ത് കൊല്ലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അവൻ മുട്ട നിന്നുകൊണ്ട് ദുബായിൽ എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ 10:30 കല്യാണം നടന്നു, 6 മണിക്കും 5 മണിക്കും ഇടക്ക് അവൾ എന്നെ വിട്ടുപോയി. കർത്താവ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരുപാട് ഹല്ലലുയ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളൊക്കെ പ്രശ്നമില്ലാതെ ഒന്നും വന്നതല്ല. സ്നാനത്തിന്റെ അന്ന് എൻ്റെ ചേട്ടൻ അടിച്ച് എന്നെ താഴെ കിട്ടു. എന്നെ അടിക്കുന്നത് കണ്ട് എൻ്റെ അമ്മ ഓടി വന്ന് പഠിച്ച് അമ്മയെ തൊഴിച്ചു. അമ്മയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വന്ന് അമ്മയെ നാട്ടുകാര് പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്നാനപ്പെടുത്താൻ വന്ന പാസ്റ്റ് ഓടിച്ചു. രാത്രി 12 മണിക്ക് കർത്താവിൻദാസൻ ജോഷി പാസ് ഒരാത്മനിയോഗത്താൽ ആ ദൈവദാസനോട് ദൈവം പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി മുക്കണം, എനിക്ക് ഇവനെ പ്രയോജനപ്പെടുത്താനുണ്ട്. സ്നാനപ്പെടുത്താൻ പാസ്റ്റർ കോർഡിനേഷൻ ഇല്ല, ദൈവം പറഞ്ഞു ഇന്ന് മുക്കണം. ആ രാത്രി ഹെർക്കുലീസിന്റെ സൈക്കിൾ എന്നെ ബാക്കി കയറ്റിയിരുത്തി 12 കിലോമീറ്റർ ചവിട്ടിച്ചെന്ന് ചെല്ലാനോ എന്ന് പറഞ്ഞിടത്ത് എന്ന് ഒരു ദൈവദാസന്റെ കഥകെ തട്ടി. 12:30 എഴുന്നേറ്റൊന്ന് എന്താന്ന് ചോദിച്ചു, ഇവനെ സ്നാനപ്പെടുത്തണം. പാർശ്വ ചോദിച്ചു, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവൻ ചത്തുപോവോ? പുള്ളി പറഞ്ഞു, നേരം വെളുക്കുന്നവരെ ഇവനെ വെച്ചേക്കാൻ ഒക്കത്തില്ല. ആന്ന് ചോദിച്ചു, ആണ്. അവിടെ ഒന്നും വെള്ളമില്ല, ഒരു കൊച്ചു പാടമുണ്ട്,
അരെ ഇത്രേ വെള്ളമുള്ളൂ, എന്നെ ഇരുത്തി എന്നിട്ട് കിടത്തി മുക്കി രാത്രി ഒരു മണിക്ക്. ആമേൻ. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നതേ വേല കൂട്ടത്താ പ്രസംഗിക്കുന്നേ. നിങ്ങൾ ആരെയും വിചാരിക്കുന്ന പോലെ പാരമ്പര്യമായിട്ട് പെന്തക്കോസ്തി വന്നതല്ല, പക്ഷേ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ചങ്ക് പോയാലും നിൽക്കും. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രസംഗം ഇനി കേൾക്കുമെങ്കിൽ ഒരൊറ്റ തീരുമാനം പറയുന്നു, ഒറ്റ ജീവിതമേ നിനക്കുള്ളൂ, അത് യേശുവിന് വേണ്ടി നിൽക്ക്, കർത്താവിന് വേണ്ടി നിൽക്ക്, പുറകോട്ട് മാറരുത്. കലപ്പക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവ രാജ്യത്തിന് കൊല്ലാത്തവൻ അത്രേ. ദൈവം കാണിച്ചെടുത്ത് ആരാധിച്ചേക്കണം. ദൈവം പറഞ്ഞത് സത്യസഭയിലാണോ അവിടെ ആരാധിച്ചേക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം. എന്റെ ചർച്ചില് ഒരു മാഷുണ്ട്, മാഷിന്റെ പേര് സജി മാഷെന്നാ. ഇത് വീഡിയോ ഇടുന്നെങ്കിൽ കേക്കട്ടെ. സജി മാഷെന്നാ, പള്ളി സ്കൂളിലെ മെയിൻ മാഷാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവിടുത്തെ മാനേജ്മെന്റ് അച്ഛനാ. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളി സ്കൂളിൽ സ്നാനപ്പെട്ടവന് വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. സാറേ അച്ഛ ആ പേപ്പറിങ് തന്നെ ഇപ്പൊ സൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സൈൻ ചെയ്യാൻ വരട്ടെ, നാളെ തൊട്ട് ആ വിശ്വാസം വിട്ടിട്ട് ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്, ഞങ്ങൾ എടുത്തേക്കാന്ന് പറഞ്ഞു. നാളെ പറയാച്ചോന്ന് പറഞ്ഞു. രാത്രി വീട്ടിൽ വന്നു, ഞാനും മാഷും ഭാര്യയും കൂടി വന്നു ആരാധിക്കാന്ന് പറഞ്ഞു. ദൈവത്തെ ആരാധിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മാഷേ, കർത്താവ് എന്നോട് പറയുന്നു ആ അച്ഛൻ തന്നെ സാറിനെ പിടിച്ച് ഹെഡ് മാസ്റ്റർ ആക്കും. പുളി നേരി എന്നിട്ട് പറഞ്ഞ, അച്ഛാ റിസൾട്ട് ലെറ്റർ എഴുതിക്കോന്ന് പറഞ്ഞു. അച്ഛന് ഈ ധൈര്യമൊക്കെ ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ റിസൈൻ ചെയ്യുന്നില്ല, നിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു അടുത്ത സ്ഥലത്തോട്ട്, എരമല്ലൂർ സ്കൂളിലേക്ക്. കഴിഞ്ഞ ആഴ്ച ആ സാറ് വീണ്ടും കയറി വന്നിട്ടുണ്ട്. എന്നാ പറ്റിയ മാഷേ, പാസ്റ്റ് ഇത് കണ്ടോ, എന്നെ എച്ചമ്മായിട്ട് പ്രൊമോഷൻ തന്നിരിക്കുന്നു. ദൈവം വാക്ക് പറഞ്ഞ മാറ്റത്തില്ല. നിന്ന് നോക്ക്, നിന്ന് നോക്ക്, കർത്താവാ പറയുന്നേ. നിന്ന് നോക്ക്, ഇളകാതെ നിന്ന് നോക്ക്, പതറാതെ നിന്ന് നോക്ക്. ദൈവം നിന്നെ സ്ഥിതി മാറ്റും കുഞ്ഞേ. ഒന്ന് വിളി വേണം, രണ്ട് ഒരിക്കം വേണം, മൂന്ന് ദൈവം പറഞ്ഞിടത്തെ ആരാധിക്കാമോ, സമയം പോകുന്നല്ലേ, നാല് ദൈവം ചോദിച്ചത് വേണം കൊടുക്കാൻ. സോദരം ഒരല്ലി പറഞ്ഞ്, ഒരു ദിവസം എന്നോട് ചർച്ചിൽ വെച്ച് കർത്താവ് പറഞ്ഞേ, ഒരു സഹോദരന് ഷർട്ടില്ലെന്ന് പറഞ്ഞു, നീ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന അലമാരിയെല്ലാം തുറന്നു നോക്കിയപ്പോ ഇട്ടിട്ടും മടുത്ത് നരച്ചൊരു ഷർട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടേ കൊടുത്തു. സൗര ഇത് നല്ല അടിപൊളി ഷർട്ടാണ്, വാൻ ഹുസേന എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് ദിവസം ഞാനൊരു സ്ഥലത്ത് മീറ്റിംഗിന് പോയപ്പോ ഒരാൾ പറഞ്ഞു, പാർശ്വ കൂടെ സാധനം തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് നോക്കിയപ്പോ അതിനെയൊക്കെ നരച്ചൊരെണ്ണം. കർത്താവ് പറഞ്ഞ കൊടുക്കാൻ പറഞ്ഞാലേ പറഞ്ഞത് കൊടുക്കണം. ഒരല്ലെന്ന് പറഞ്ഞേ, അടിയനിതാ അടിയനെ അഴക്കണം എന്നല്ല, അടിയനെ ചോദിച്ചെങ്കിൽ അടിയൻ തന്നെ പോണം. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, എന്ത് ചോദിച്ചു അതോ കൊടുത്തേ. അപ്പൊ ആരാധിക്കേണ്ടവർ അറിയേണ്ടത് ദൈവം എന്ത് ചോദിക്കുന്നോ ഇത് കൊടുക്കണം. ഇനി ഞാൻ നിർത്താൻ പോവുക. ഈ ആദ്യം പറഞ്ഞില്ലേ, കാണിച്ച മലയിൽ വേണം എന്ത് ചെയ്യാൻ. ഈ പലരുടെയും കരുതൽ വരാത്തവനാണെന്നറിയോ, ഇവർ വേറെ ഏതെങ്കിലുമൊക്കെ മലയിൽ പോയി ആരാധിക്കും. ദൈവം ഇസഹാക്കിന് പകരം ആടിനെ കരുതി വച്ചിരിക്കുന്നത് മോറിയ മലയിലാണ്. വല്ല മലയിലും പോയി ആരാധിച്ച കൊച്ചു മരിക്കുകയും ചെയ്യും, ആടിനൊട്ട് കാണത്തുമില്ല. ദൈവം പറഞ്ഞെടുത്തു പോയാൽ കരുതലും കാണാം, കൊച്ചിനെ ജീവനോടെയും കിട്ടും. ആമേൻ. ഞാൻ അവസാനിപ്പിക്കുക. ഒടുവിലായി വിളിച്ചു പറയുന്നു, ആരാധന എന്താണെന്നറിയണ്ടേ, ആരാധന വാങ്ങിക്കുന്നതല്ല,
നമ്മുടെ മീറ്റിംഗിലെ പകുതി മുക്കാൽ ആളുകളും വാങ്ങിക്കാൻ വരുന്നവരാ. കൊച്ചിന്റെ കല്യാണം, വീടിന്റെ പണി, വിസയുടെ വിഷയം, ഇത് കേട്ട് 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 ഞങ്ങൾ മടുത്തു. കൊടുക്കാം വന്ന് എത്ര പേരുണ്ട്! സത്യസന്ധമായിട്ട് വയ്ക്കുക, ഞാൻ എന്റെ കർത്താവിന് മഹത്വവും ജ്ഞാനവും സ്തുതിയും ബഹുമാനവും കൊടുക്കാൻ വേണ്ടി വന്നത് എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആരാധന വാങ്ങുന്നതല്ല, ആരാധന മേടിക്കുന്നതല്ല, ആരാധന വില പിടിപ്പത് നിനക്ക് വിലയേറിയത് ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ആരാധന സമർപ്പണമാണ്, ആരാധന ദൈവത്തിന് നൽകുന്നതാണ് ആരാധന. കൊടുക്കണം കേട്ടോ, ദൈവത്തിന് കൊടുത്തേക്കണം. ആരാധന എന്താണ്? വാങ്ങുന്നതല്ല, കൊടുക്കുന്നത്. രണ്ടേ രണ്ട് മിനിറ്റ് കൂടി. ആരാധന വാങ്ങിക്കുന്നതല്ല. ആരാധന എന്ത് ചെയ്യണം? ഇനി തൊട്ട് നിങ്ങൾ ആരാധിക്കാൻ വരുമ്പോൾ ദൈവത്തോടൊന്നും അങ്ങോട്ട് കയറി ചോദിക്കണ്ട. കൊടുക്കാനുള്ളത് മഹത്വത്തോടെ അങ്ങ് കൊടുത്താൽ മതി. മനസ്സിലായോ? അടുത്തത് ആരാധന ശ്രദ്ധിക്കേണ്ടത്, ആരാധന മലയായിരിക്കണം. നിന്റെ ആരാധന കേന്ദ്രം എന്തായിരിക്കണം? മലയായിരിക്കണം. അബ്രഹാമിന്റെ ആരാധന കേന്ദ്രം മോറിയ മലയാണെങ്കിൽ പുതിയ നിയമത്തിലെ ആരാധനയുടെ കേന്ദ്രം ഗൊൽഗോഥ മലയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്, ആരാധന പുരുഷൻ യേശു ക്രിസ്തുവാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളെ തൂക്കപ്പെട്ട് മാർവിടം തുളച്ച് അവ ഉഴവിച്ചാല് പോലെ കീറി മുറിച്ച് തലയിൽ മുൾക്കിരീടം ധരിച്ച് എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തോ എന്ന് ചോദിച്ച് സ്വന്തം തോളിൽ തലചായിച്ച് പ്രാണനെ വിട്ട യേശു ക്രിസ്തുവായിരിക്കണോ നിന്റെ ആരാധന പുരുഷൻ. ആമേൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ഉപദേശിനെ ആരാധിക്കരുത്, ഒരു പാസ്റ്ററെ ആരാധിക്കരുത്, ഒരു ഉപദേശിയുടെ ശുശ്രൂഷയെയും ആരാധിക്കരുത്. എങ്ങനെയോ പെന്തക്കോസ്തിൽ ഉപദേശിയുടെ വിഗ്രഹാരാധന വന്നു കയറിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ചർച്ചിന്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. ഉച്ചക്കൂണ് കഴിക്കാൻ ആ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ ഊണ് വിളമ്പുന്ന ആന്റി അവിടെ പാസ്റ്റെ കുറിച്ച് പറയുക, ഞങ്ങളുടെ പാസ്റ്റ് കൈവച്ചാൽ, ഞങ്ങളുടെ പാസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, ഞങ്ങളുടെ പാസ്റ്റ് വീട്ടിൽ വന്നാൽ, ഞങ്ങളുടെ പാസ്റ്റ് തൊട്ടാൽ, ഞങ്ങളുടെ പാസ്റ്റ് നോക്കിയാൽ. അരമണിക്കൂർ പറഞ്ഞു. എൻ്റെ അടുത്തിരുന്നവൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ഈ ആൻറ്റി ഇതുവരെ യേശു നോക്കുന്ന കാര്യവും യേശു തൊടുന്ന കാര്യവും പറഞ്ഞില്ല. ദൂത മനസ്സിലായോ? ഉപദേശിമാരെ ദൈവം മാനിക്കട്ടെ, നല്ലതാ, പക്ഷേ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ബൂസ്റ്റ് ചെയ്യണ്ട. ഒരു സ്തോത്രം പറഞ്ഞേ, മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഞങ്ങൾ കേവലം ഒരു ആമൻ എന്താ പറയുന്നത്, ഇവിടെ നിൽക്കുന്നെന്ന് മാത്രമാണ് ദൈവമായി ഇതെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ്യാ. വ്യക്തി പൂജ വരരുത്. നമ്മുടെ ആരാധന കേന്ദ്രം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ അവന്റെ ക്രൂശിയിലല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ സമയമായി, എന്റെ പറഞ്ഞ സമയമായി, അത് ഇന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൂടിയായി, ഞാൻ പോകുന്നില്ല. നമ്മുടെ ആരാധന കേന്ദ്രം ആ മലയാണ്. ഏത് മല? ഗൊൽഗോഥ മല. അവനെ കണ്ട് വേണം ആരാധിക്കാൻ, അവനെ നോക്കി വേണം ആരാധിക്കാൻ. ആമേൻ. ചുമ്മാതെ ആവശ്യമില്ലാത്ത എഴുതി പിടിപ്പിക്കും ദൈവദാസന്മാരെ കുറിച്ച്. ഇതൊന്നും വിശ്വസിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗിന് ചെന്നപ്പോ ബോർഡിൽ എഴുതിയിരിക്കുന്നു, റവറണ്ട് പാസ്റ്റർ ബിജു. ഞാൻ ആ റവറണ്ട് വായിക്കാൻ പറഞ്ഞു, കാരണം ആരെങ്കിലും എന്നോട് അതിന്റെ അർത്ഥം ചോദിച്ചാൽ പറയാൻ എനിക്കറിയത്തില്ല. കൂലിപ്പോലും മര്യാദക്ക് പോയി രണ്ട് അക്ഷരം പഠിച്ച് യേശു യായും നോ മാത്രം എനിക്ക് പറയാൻ അറിയൂ. ആരെങ്കിലും അച്ഛാൻ വന്നിട്ട് അച്ഛാ പാസ് ഈ റെഫറൻഡിന് അർത്ഥം ചോദിച്ചാൽ എന്നെ മക്കളോട് വിക്കിപീഡിയ അടിച്ചു നോക്കുക, ഗൂഗിളിൽ കയറി അടിച്ചു നോക്കാൻ പറയണം. എനിക്കറിയത്തില്ല. എനിക്കാരും റെഫറൻഡ് തന്നിട്ടില്ല, എനിക്കാരും ഡോക്ടറേറ്റ് തന്നിട്ടില്ല. പിന്നെയോ, നിർത്തിയത് ദൈവമാണ്. എനിക്കും കിട്ടി എല്ലായിടത്തും റവ. സ്വതന്ത്രം പറഞ്ഞേ, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാ. മഹത്വം മുഴുവൻ ദൈവത്തിനോട്. Hello.
ഹല്ലേലൂയാ ഈ ആളുകളുടെ കൂടെ പോയി തൂങ്ങി ആവശ്യമില്ലാതെ അവിടെ പോകുന്ന സമയം കളയാതെ കർത്താവിന്റെ പാദപീഠത്തിന്റെ വീട് കനാന്യ സ്ത്രീ പറഞ്ഞു യേശുവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ കുഞ്ഞിന് വിടുതലാണ് സദാധിപൻ പറഞ്ഞു നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ നിനക്ക് വിടുതലാണ് യായിറോസ് പറഞ്ഞു നീ എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് വിടുതലാണ് ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിലേക്ക് വരട്ടെ യേശു നിന്നെ തൊടട്ടെ യേശു നിന്റെ കുഞ്ഞിനെ തൊടട്ടെ അക്കരമടിച്ച് ആരാധിച്ച് ആത്മനിറവിലെന്ന് ആരാധിച്ച് യേശു നിന്നെ തൊടട്ടെ യേശുവിന്റെ കുടുംബത്തെ തൊടട്ടെ യേശുവിന്റെ തലമുറയെ തൊടട്ടെ യേശുവിന്റെ സഭയെ തൊടട്ടെ അവൻ ഞാൻ തൊടുന്ന പോലെയല്ല യേശുവിന്റെ രാത്രി നിന്നെ തൊടാൻ പോകുക യേശുവിന്റെ കര നിന്നെ വെക്കാൻ പോകുക ആത്മാവിലെന്ന് ആരാധിച്ച് ദൈവശക്തിയോടെ ഇന്ന് രാത്രി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയ ദൈവത്തെ കരമടിച്ച് ആരാധിച്ച് ആത്മനിറവിലെന്ന് ആരാധിച്ച് ഉടൽ ഘടകതലാരകഥന ആത്മശക്തിയോടെ രണ്ട് കരമടിച്ച് യേശുവിനെ ആരാധിക്ക് മാറത്തെ പൊൻകച്ച കെട്ടി വെള്ളോട്ടിന്റെ സദസ്യനായ ഭാരങ്ങൾ ഉള്ള ദൈവം ഈ രാത്രി ഇതിനകത്ത് ഉലാത്തുന്നുണ്ട് എല്ലാ കരങ്ങളും അടിച്ച് പ്രൈസ് അല്ലോ റിഗല ബല ബല ബബ യെസ് കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൂടിച്ചിടുന്നേ ദാദാനിൻ ഗൂഢഭാരവീനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൂടിച്ചിടുന്നേ ദാദാനിൻ ഗൂഢഭാരവീനായി പാല കഷ്ടതകൾ ഏറും ദിനം തോറുമേ കന്ദവേഗം നിവർത്തിടണേ പാല കഷ്ടതകൾ ഏറും ദിനം തോറുമേ കന്ദവേഗം നിവർത്തിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർവലത്തിൽ സൃഷ്ടിക്കർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർവലത്തിൽ സൃഷ്ടിക്കർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ അവൻ വന്നാലും എന്റെ കാരം പിടിച്ചു തന്റെ മാവോടകൾ ചെയ്യുമേ ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി അത് ഘോഷിക്കും സന്തോഷത്താൽ ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി അത് ഘോഷിക്കും സന്തോഷത്താൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ